നമസ്കാരം ന്യൂസ് ആൻഡ് ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘോഷയാത്ര എന്ന് തന്നെ പറയാം അതിലേക്ക് കടക്കാൻ പോവുകയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ് മാസങ്ങൾ കഴിയുമ്പോൾ പൊതു തെരഞ്ഞെടുപ്പ് അതിലേക്ക് പോകാൻ പോവുകയാണ് കേരളം അതിന് തയ്യാറായോ ഏറ്റവും ആളുകൾ കൂടുതൽ ഉറ്റുനോക്കുന്നത് ഉപതെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് അതിന് സംസ്ഥാനം എത്രത്തോളം തയ്യാറായിട്ടുണ്ട് എന്നുകൂടിയാണ് ആ ചർച്ചയിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് ഇന്നത്തെ തലവാചകങ്ങൾ പ്രധാനപ്പെട്ട തലവാചകങ്ങൾ ഏതാണ് എന്ന് നോക്കാം സംസ്ഥാനത്ത് ഇന്ന് രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ച് പേർക്ക് കോവിഡ് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് പേർക്ക് രോഗം സമ്പർക്കം വഴി അറുപത്തി ഒന്ന് ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ഇന്ന് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് പേർക്ക് രോഗമുക്തി പതിനൊന്ന് മരണം സ്ഥിരീകരിച്ചു സർക്കാർ ഉദ്യോഗസ്ഥരോട് സർക്കാരിനെ വഞ്ചിക്കണം എന്ന മുല്ലപ്പള്ളിയുടെ നിർദ്ദേശം കലാപാഹ്വാനമെന്ന് മുഖ്യമന്ത്രി മുല്ലപ്പള്ളിയുടെ നീക്കം ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ചേർന്നതല്ലെന്നും മുഖ്യമന്ത്രി സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾ അട്ടിമറിക്കാൻ മുല്ലപ്പള്ളി വിളിച്ചു ചേർത്ത യോഗത്തിൽ പി ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ഇരട്ട ൊലപാതകത്തിലെ കോൺഗ്രസ് ഗൂഢാലോചനയിൽ കൊല്ലപ്പെട്ട മിഥിലാജിന്റെ ശബ്ദരേഖ പുറത്തുവിട്ട് ന്യൂസ് കുട്ടനാട് സീറ്റിനെല്ലി യു ഡി എഫിൽ പ്രതിസന്ധി സീറ്റിനായി അവകാശവാദം ഉന്നയിച്ച് ജോസ് ജോസഫ് വിഭാഗങ്ങൾ കൊച്ചി മെട്രോയുടെ യാത്രാ നിരക്ക് കുറച്ചു പരമാവധി നിരക്ക് അൻപത് രൂപ സർക്കാർ മേൽനോട്ടത്തിൽ വിമാനത്താവള വികസനം ലാഭകരമാക്കാമെന്ന് സിയാൽ മോഡൽ തെളിയിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മലബാർ കലാപ സമര നായകനെ അപമാനിച്ച കേന്ദ്ര സർക്കാർ വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ഉൾപ്പെടുത്തിയ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നിഘണ്ടു പിൻവലിച്ച് കേന്ദ്ര സാംസ്കാരിക വകുപ്പ് ഇനി ഇന്നത്തെ പ്രധാന ചർച്ചാ ചോദ്യങ്ങളിലേക്ക് െരഞ്ഞെടുപ്പുകളെ നേരിടാൻ കേരളം തയ്യാറായോ ഏതൊക്കെ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പുകളിൽ ചർച്ചയാകും എൽ ഡി എഫിനോ യു ഡി എഫിനോ ആർക്കാകും തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കം ബി ജെ പിയുടെ നില എന്താകും കൊലപാതകമോ വിവാദമോ രാഷ്ട്രീയ ഗോതയിൽ മുന്നിൽ നിൽക്കും ഈ വിഷയം പരിശോധിക്കുമ്പോൾ ഇന്ന് ന്യൂസ് ആൻഡ് ന്യൂസിൽ ചേരുന്നത് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ കോൺഗ്രസ് വക്താവ് ശ്രീ പി എം സുരേഷ് ബാബു ബി ജെ പി വക്താവ് ശ്രീ ജയസൂര്യൻ രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ സി എ ജോസുകുട്ടി എന്നിവർ ഏറ്റവും ആദ്യം രാഷ്ട്രീയ നിരീക്ഷകനായ ഡോക്ടർ ജോസുകുട്ടിയിലേക്കാണ് ഞാൻ വരുന്നത് ഡോക്ടർ ജോസുകുട്ടി ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ സംസ്ഥാനത്ത് ഇപ്പോൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് സംസ്ഥാനം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളിലേക്കും ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിലേക്കും പോകാൻ പോകുന്നു എന്ന പ്രതീതി ആണ് ഇപ്പോഴുള്ളത് എങ്ങനെ കാണാം ഇപ്പോൾ പറഞ്ഞാൽ കേരളം ഒരു തിരഞ്ഞെടുപ്പിന് ഒരു തിരഞ്ഞെടുപ്പ് മൂഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിൽ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അത് ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളത് ആരുടെയും മനസ്സിൽ ഉണ്ടായിരുന്നില്ല കാരണം അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ജനാധിപത്യപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് ഒരു അക്കാഡമിക് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാൻ കാണുന്നില്ല മറിച്ച് നമ്മൾക്ക് രണ്ട് പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകൾ ഒന്ന് തദ്ദേശ ഭരണ സംവിധാനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ ഉടനെ തന്നെ നമുക്ക് നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പും നടക്കാൻ പോവുകയാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അതുകൊണ്ട് ഇതാരും പ്രതീക്ഷിച്ചിരുന്നില്ല പ്രത്യേകിച്ചും ഈ കോവിഡ് സാഹചര്യത്തിൽ അപ്പോൾ ശരിക്കും ഞാൻ ആദ്യം കേരളം തിരഞ്ഞെടുപ്പിന് തയ്യാറാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും തയ്യാറാണ് കേരളം വളരെ സജീവമായിട്ട് രാഷ്ട്രീയ വിഷയങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സമയമാണ് കോവിഡ് കാലഘട്ടമാണെങ്കിൽ കൂടി അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഞാൻ ആദ്യം പറയും ഉപതെരഞ്ഞെടുപ്പുകൾ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഒരു അക്കാഡമിക് പെർസ്പെക്റ്റീവിൽ അത് പ്രത്യേകിച്ച് ഒരു പെർപ്പസും സെർവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇപ്പോൾ ആദ്യം നടക്കാൻ പോകുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഉപതെരഞ്ഞെടുപ്പായിരിക്കും അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ അത് ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ പങ്കാളിത്തം ജനങ്ങളുടെ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടണം ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിയമസഭയിലും മറ്റ് വേദികളിലുമൊക്കെ അവർക്ക് ഉന്നയിക്കുവാനുള്ള അവസരങ്ങൾ പ്രദാനം ചെയ്യണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ സംഭവിക്കണം പക്ഷേ ഇപ്പം ഈ ഉപതെരഞ്ഞെടുപ്പുകൾ നിയമസഭയിലേക്ക് ചവറയിലും കുട്ടനാട്ടിലും നടക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ജനപ്രതിനിധികൾക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ വേണ്ട രീതിയിൽ ചര്ച്ച ചെയ്ത് നിയമസഭയിൽ കൊണ്ടുവരാനുള്ള ചിലപ്പോൾ ഒരു അവസരം കിട്ടിയാലായി അല്ലെങ്കിൽ അത് തന്നെ കിട്ടണമെന്ന് കൂടിയില്ല ഒരു സാഹചര്യം നിലവിലുണ്ട് അത് ഒരു വശം ഞാൻ വരാം ഡോക്ടർ ജോസ് കൂട്ടി അതായത് അടുത്ത മറ്റ് തെരഞ്ഞെടുപ്പുകളെ കൂടിയാണ് താങ്കൾ ഇപ്പോൾ വിശദീകരിക്കാൻ പോകുന്നത് അടുത്ത ഘട്ടത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ ഒന്ന് വരാം ശ്രീ രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണം അതിലൊന്ന് എടുത്തിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ മറ്റു ഘട്ടത്തിലേക്ക് വരാം ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ ഡോക്ടർ ജോസുകുട്ടി ചൂണ്ടിക്കാട്ടിയ ഈ കാര്യത്തെക്കുറിച്ച് ഭരണകൂടത്തെ ഭരണപക്ഷത്തെ നയിക്കുന്ന പാർട്ടിയുടെ പരമോന്നത സമിതിയിലെ അംഗം കൂടിയാണ് അങ്ങ് എങ്ങനെ കാണുന്നു ഈ ഉപതെരഞ്ഞെടുപ്പുകൾ പ്രത്യേകിച്ചൊന്നും സെർവ് ചെയ്യാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത് അല്ല ഉപതെരഞ്ഞെടുപ്പ് ആരും ഈ പരിസ്ഥിതിയിൽ പ്രതീക്ഷിച്ചതല്ല പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് ഏത് സന്ദർഭത്തിൽ വന്നാലും ആ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി ശരിയായ രീതിയിലുള്ള സംഘടനാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഇടതുവട്ട ജനാധിപത്യ മുന്നണി കുറച്ച് മാസക്കാലമായി കോവിഡിന് മുമ്പ് തന്നെ ഫലപ്രദമായിട്ട് പ്രവർത്തിച്ചു വരുന്നത് ആദ്യം കുട്ടനാട്ടിലും പിന്നെ ചവറയിലും അപ്പോൾ ഇടതുപട്ട ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ ഉപതെരഞ്ഞെടുപ്പുകൾ നേരിടുന്നതിൽ യാതൊരു തരത്തിലുള്ള പ്രയാസവും അഭിമുഖീകരിക്കുന്നില്ല പൊതുവായിട്ട് ലോകത്തിൻ്റെ മുമ്പിലുള്ള കോവിഡ് മഹാമാരിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം നമ്മൾ അഭൂമീകരിക്കുന്നുണ്ട് അതിന് അതിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവണ്മെൻറ്റും ഈ കോവിഡ് പത്തൊമ്പതിൻ്റെ പശ്ചാത്തലത്തിലുള്ള പ്രോട്ടോക്കോൾ അനുസരിച്ച് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിച്ചാലും അതിൽ നിന്നുകൊണ്ട് ഇലക്ഷൻ പ്രവർത്തനം നടത്തുന്നതിന് ജനങ്ങളെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യാതൊരു തരത്തിലുള്ള വൈ വൈമനസ്യവും ഉണ്ടാകേണ്ട യാതൊരു കാര്യവുമില്ല ഈ രണ്ട് നിയോജക മണ്ഡലത്തിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിച്ച് ജയിച്ച മണ്ഡലങ്ങളാണ് ആ മണ്ഡലങ്ങൾ നിലനിർത്തിക്കൊണ്ട് കൂടുതൽ വിജയം നേടിക്കൊണ്ട് മുമ്പോട്ടേക്ക് പോകാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാകാനുള്ള കാര്യമില്ല യെസ് അതിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഉത്കണ്ഠ നമ്മുടെ മുമ്പിൽ ഇല്ലതാനും റൈറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് ഈ രണ്ട് നിയോജക മണ്ഡലങ്ങളിലും ഉള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല ശരി ശ്രീ പി എം സുരേഷ് ബാബു അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പൊതുവായിട്ടുള്ള നിലപാട് അഭിപ്രായം അവർ ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് വ്യക്തമാക്കിയ നേരത്തെയും വ്യക്തമാക്കിയതാണ് അത് ഒന്നുകൂടി ഈ ചർച്ചയിൽ ഗോവിന്ദം മാഷ് പറഞ്ഞു കഴിഞ്ഞു കോൺഗ്രസ് യു ഡി എഫ് എങ്ങനെ കാണുന്നു ഇപ്പോ ഡോക്ടർ ജോസുകുട്ടി പറഞ്ഞ ഈ ഒരു അഭിപ്രായത്തിൽ വലിയ പ്രത്യേകിച്ചൊരു പർപ്പസ് സർവ്വേ ഈ ഉപതെരഞ്ഞെടുപ്പുകളിലൂടെ എന്ന് പറയുമ്പോൾ അതിനെ താങ്കൾ എങ്ങനെ കാണുന്നു ഭരണഘടനാ ബാധ്യത എന്ന നിലയിലാണെന്ന് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചത് ഭരണഘടനാപരമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഓരോ സംസ്ഥാനത്തിന്റെയും ഓരോ പ്രദേശത്തിന്റെയും പ്രത്യേകതകളെ കണക്കിലെടുത്തുകൊണ്ട് ചില നീക്കപോക്കുകളൊക്കെ നടത്താൻ അധികാര അവകാശങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം ഇത്രയും നീണ്ടുപോയത് എന്നും എനിക്ക് അഭിപ്രായമുണ്ട് അത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അവിടെ സീറ്റ് ഒഴിയുന്ന ദിവസം തൊട്ട് ആറുമാസത്തിനകം അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണ് അത് അതല്ലല്ലോ ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ നീക്കുപോക്കിനുള്ള അവസരങ്ങളുണ്ട് പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തെരഞ്ഞെടുപ്പ് യു ഡി എഫും എൽ ഡി എഫും പിന്നെ എൻ ഡി എ യുമാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇപ്പോൾ സജീവമായിട്ട് ഉണ്ടാവേണ്ടെന്ന രാഷ്ട്രീയ സംവിധാനങ്ങൾ മറ്റൊന്ന് ഗവൺമെന്റ് ആണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ബാധ്യതയാണ് ആ ബാധ്യത നിറവേറ്റാൻ ഗവൺമെന്റ് സജ്ജമാണ് എന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ശ്രീ ടിക്കാറാം മീണ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്നലെയോ മറ്റോ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇരുപത് കോടി രൂപയോളം ഈ രണ്ട് തെരഞ്ഞെടുപ്പിന് വേണ്ടി ചെലവഴിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് സബ്ജെക്ട് കറക്ഷൻ നോക്കാം ഇപ്പൊ ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രയാസം എന്താണ് ഞങ്ങൾ യു ഡി എഫ് രണ്ട് സീറ്റുകളും നേരത്തെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട രണ്ട് സീറ്റുകളാണ് പക്ഷേ ഈ തവണ യു ഡി എഫ് അവിടെ ജയിക്കാൻ പോവുകയാണ് എന്നതാണ് ഒരു യാഥാർത്ഥ്യം ഞങ്ങൾ നേരത്തെ ഈ കാര്യത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ കുറിച്ചൊരു ആലോചന നടത്തിയിട്ടുണ്ട് അതിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ചവറയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല കാരണം ചവറ നേരത്തെ തന്നെ അത് സി എപ്പോഴൊഴിഞ്ഞാലും അവിടെ മത്സരിക്കേണ്ടത് ആർ എസ് പി ആണ് ആർ എസ് പിയുടെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ശ്രീ ബേബി ജോൺ അതിന്റെ പ്രമുഖരായ നേതാവാണ് അതിന്റെ പ്രവർത്തനങ്ങൾ നേരത്തെ മുതലേ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നീടുള്ളത് കുട്ടനാടാണ് കുട്ടനാട് സ്വാഭാവികമായും ആ സീറ്റ് യു ഡി എഫിൽ ഞങ്ങൾ പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് കേരള കോൺഗ്രസിൻ്റെ എം എന്ന പാർട്ടിയുടെ സീറ്റാണ് ആ പാർട്ടി അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരിക നിർഭാഗ്യവശാൽ ഈ കഴിഞ്ഞ രണ്ട് മാസത്തിനകം ആ പാർട്ടിക്കകത്തുണ്ടായ പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ചില ചില തർക്കങ്ങളും ചില ചില പ്രശ്നങ്ങളും നേരിടേണ്ടതായിട്ടുണ്ട് യു ഡി എഫ് അത് കൈകാര്യം ചെയ്ത് നേരിട്ട് വരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എൽ ഡി എഫിനും അത്ര എളുപ്പമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല എൽ ഡി എഫിന്റെ കാര്യത്തിലും ചവറയെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനും അത്ര ബുദ്ധിമുട്ടുണ്ടാവുകയല്ലേ ചവറ സി പി എം നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കും ഇവിടെ ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പൊ ഇന്ന് ഇന്ന് വാർത്തയിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ചവറ സീറ്റ് കണ്ട് ആരും ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന ഒരു ചുട്ടനാട്ടിലെ സോറി കുട്ടനാട്ടിൽ കണ്ട് അല്ലെങ്കിൽ പാലാ സീറ്റ് കണ്ട് ആരും ഈ എൽ ഡി എഫ് മുന്നണിയിലേക്ക് വേണ്ടത് വരേണ്ടതില്ല എന്ന് പാലായിലെ എം എൽ എ ആയ ശ്രീ മാണി സി കാപ്പൻ പറഞ്ഞത് ചില എൽ ഡി എഫിനകത്ത് തർക്കങ്ങളുടെ സൂചകമായിട്ട് ഞാൻ കാണുകയാണ് അതുകൊണ്ട് കുട്ടനാട് സീറ്റിൽ ശ്രീ ഗോവിന്ദസ് ഉദ്ദേശിക്കുന്നത് പോലെ എൽ ഡി എഫിനും യു ഡി എഫിനും അത്ര എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളാണ് എന്നെനിക്ക് തോന്നുന്നില്ല ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള സാമൂഹ്യ ആരോഗ്യ ക്രമമാണ് ഇന്നുള്ളത് എന്ന് യാഥാർത്ഥ്യം ഞാൻ വിസ്മരിക്കുന്നുമില്ല യെസ് തീർച്ചയായും ഞാനൊരുപക്ഷെ കൂടുതൽ ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് പറയുമെന്ന് പ്രതിഷ്ഠ ഗോവിന്ദ മാഷാണ് സാധാരണ പരിമിതമായ വാക്കുകൾ ഉപയോഗിക്കുന്ന ശ്രീ സുരേഷ് ബാബു കൂടുതൽ ഒരു പടി കടന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഗോവിന്ദഷക്ക് ഒരു ഉത്തരം പറയേണ്ടി വരും പക്ഷേ ഞാൻ അങ്ങയിലേക്ക് വരാം അതിന് മുമ്പ് ജയസൂര്യൻ കൂടി ഒന്ന് സംസാരിക്കട്ടെ എന്നിട്ട് ഞാൻ ഗൗന്ദമാഷ്ക്ക് മറുപടി പറയാനുള്ള അവസരം തരാം ശ്രീ ജയസൂര്യൻ ഒരുപക്ഷെ ഈ തുടക്കത്തിൽ ഇപ്പോൾ നമ്മൾ അന്വേഷിക്കുന്ന കാര്യത്തിൽ എൽ ഡി എഫും യു ഡി എഫും ഈ കാര്യത്തിൽ മത്സരിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അവരത് രണ്ട് കൂട്ടരും ഒരു മടിയുമില്ല നേരത്തെ പ്രതീക്ഷിച്ചത് പോലെ തന്നെ ഇത് കുറച്ച് അപ്രതീക്ഷിതമാണെങ്കിലും മത്സരിക്കേണ്ടി വന്നാൽ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ബി ജെ പി രാഷ്ട്രീയ നിരീക്ഷകരുടെ കൂടെയാണെന്ന് തോന്നുന്നു ഡോക്ടർ ജോസുകുട്ടി പറഞ്ഞതിനൊപ്പം ആണ് ബി ജെ പി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതൊരു അക്കാഡമിക് പർപ്പസ് മാത്രമേ ഉള്ളൂ വലിയ അത്യാവശ്യമില്ല എന്ന് എന്തുകൊണ്ടാണ് രാഷ്ട്രീയ അക്കാദമിക നിലപാട് ഇവിടെ ബി ജെ പി സ്വീകരിക്കുന്നത് രാഷ്ട്രീയം സ്വീകരിക്കാതെ അല്ല ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്ത് തന്നെയാണെങ്കിലും കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഭരണരംഗത്ത് അത് കാര്യമായി പ്രതിഫലിപ്പിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഒരു കാര്യം ഇനി ആര് തന്നെ ഈ രണ്ട് മണ്ഡലങ്ങളിലും ജയിച്ചു വന്നാലും നാല് മാസത്തേക്കുള്ള എം എൽ എ മാത്രമായിരിക്കും എന്നുള്ളതും ഒരു സത്യമാണ് ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് കാരണമാകാത്ത ഒരു തിരഞ്ഞെടുപ്പ് നാല് മാസക്കാലത്തേക്ക് രണ്ട് എം എൽ എമാരെ സൃഷ്ടിക്കാം എന്നുള്ള ഒരു തിരഞ്ഞെടുപ്പ് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഏതാണ്ട് ഇരുപത് കോടിയോളം പതിനെട്ട് ഇരുപത് കോടിയോളം രൂപ ചെലവാക്കി ഈ രണ്ട് എം എൽ എമാരെ സൃഷ്ടിക്കുന്നു എന്നുള്ളത് ഒരു സാങ്കേതികമായ പൂർത്തീകരണത്തിന് വേണ്ടി മാത്രമുള്ള ഒരു എക്സർസൈസായിട്ട് മാറും അതിലപ്പുറം വലിയ കാര്യമൊന്നുമില്ല പിന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ചും യു ഡി എഫിനെ സംബന്ധിച്ചും ഇത് രാഷ്ട്രീയമായ അനുകൂല സാഹചര്യമല്ല ഇന്നിപ്പോൾ എൻ സി പി പറഞ്ഞിരിക്കുന്നത് കുട്ടനാടിനെ സംബന്ധിച്ച് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല ആ മറുവശത്ത് ജോസഫ് ഗ്രൂപ്പ് അയ എന്നില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കുട്ടനാട്ടിലുള്ളപ്പോൾ അതുപോലെ തന്നെ മറ്റ് സീറ്റിനെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള അവ്യക്തതകൾ ഇനി നീങ്ങി വരേണ്ടതുണ്ട് അതെന്തു ആവട്ടെ എന്ത് കാര്യവുമാവട്ടെ ബി ജെ പി ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞത് ഈ ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള സാങ്കേതികമായ അർത്ഥത്തിൽ ഇതങ്ങ് നടത്തിക്കൊണ്ട് പോകാമെന്നല്ലാതെ ഇതുകൊണ്ട് വലിയ പ്രയോജനമില്ല എന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞു എന്നാൽ രാഷ്ട്രീയമായിട്ടുള്ള ഇന്നത്തെ സാഹചര്യം പരിശോധിക്കുമ്പോൾ എൽ ഡി എഫിനേക്കാൾ യു ഡി എഫിനേക്കാൾ ഭദ്രമായി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ആത്മവിശ്വാസമുള്ള ഒരു മുന്നണി എൻ ഡി എ തന്നെയാണ് കാരണം ഈ രണ്ട് മുന്നണികളും എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ദൗർബല്യങ്ങൾ അവരെ പിന്നോട്ട് വലിക്കുമ്പോൾ എൻ ഡി എക്ക് ആത്മവിശ്വാസത്തോടെ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും ആത്മവിശ്വാസത്തോടെ നേരിടാൻ തയ്യാറാണ് എൻ ഡി എ അതിനനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ അന്തരീക്ഷമായിട്ട് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശരി ഞാൻ തിരിച്ചു വരാം ശ്രീ ജയസൂര്യ യാഥാർത്ഥ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് വരാം ശരി ഞാൻ തിരിച്ചു വരാം ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ പി എം സുരേഷ് ബാബുവും ജയസൂര്യനും പറയുന്നത് എൽ ഡി എഫിന് അനുകൂലമല്ല എന്നുള്ളതാണ് ബി ജെ പി ഈ രണ്ട് കൂട്ടർക്ക് അനുകൂലം അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അവർ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല പക്ഷേ സുരേഷ് ബാബുവും പറയുന്നത് നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കുക വകയില്ല എൽ ഡി എഫിന് അത്ര ആ ആശയ്ക്ക് വകയില്ല എളുപ്പമാകില്ല കാര്യങ്ങൾ എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് കുട്ടനാടിനെ ഈ എം കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ വല്ലാതെ ബാധിക്കും എന്നാണ് അതെങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രശ്നം ബാധിക്കുന്നത് യു ഡി എഫിനെയാണല്ലോ ഞങ്ങളെ എന്ത് തരത്തിലാണ് ബാധിക്കേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ പാർട്ടിക്ക് ഇപ്രാവശ്യവും സീറ്റ് നൽകുക എന്നുള്ളത് തന്നെയാണ് പൊതുവായ കീഴ്വഴക്കവും ധാരണയും അവന് അതിനത് വേറെ ഒരു തർക്കത്തിൻ്റെയും പ്രശ്നം ഉത്ഭവിക്കുന്നില്ല പിന്നെ വളരെ പ്രധാനപ്പെട്ട ചവറ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഇടതുപോട്ട ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് അവരെ സഹായിച്ചുകൊണ്ട് നമ്മൾ മത്സരിച്ച് ജയിച്ചതാണ് സി എം പി സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം മരിച്ചപ്പോൾ സി എം പി അപ്പോഴേക്ക് സി പി എമ്മുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ടേക്ക് പോകുന്ന അവസ്ഥ വരികയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയം സുരേഷ് ബാബു പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് വരുന്നേ ഇല്ല അപ്പോൾ ഈ രണ്ട് നിയോജക മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നന്നായിട്ട് പ്രവർത്തിക്കാനും വിജയിക്കാനും സാധിക്കുന്ന ഒന്ന് തന്നെയാണ് പിന്നെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഗുണമില്ല എന്ന് ബി ജെ പി പറയുന്നുണ്ട് അത് കേവലമായിട്ടൊരു വിശദീകരണം മാത്രമാണ് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടുള്ള രാഷ്ട്രീയ പ്രക്രിയ പൂർണ്ണമായിട്ട് പരിശോധിച്ചാൽ ഇടതുപക്ഷമാണ് ഏറ്റവും വലിയ അപകടകാരിയെന്ന് മനസ്സിലാക്കിയിട്ട് ബി ജെ പി ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ഉതകുന്ന അടവ് സമീപനങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ നിലപാടുകളൊക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ് അത് ബി ജെ പി മാത്രമല്ല തീവ്ര വലതുപക്ഷത്ത് നിൽക്കുന്ന ബി ജെ പി ആർ എസ് എസ് വിഭാഗവും മറുഭാഗത്ത് ന്യൂനപക്ഷ തീവ്രവാദ നിലപാടുകൾ സ്വീകരിക്കുന്ന വർഗീയ പ്രസ്ഥാനമായിട്ടുള്ള ജമായത്ത് ഇസ്ലാമും അതുപോലെ തന്നെ എസ് ഡി പി ഐ ഉൾപ്പെടെ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് ചേർന്ന് ഇടതുപട്ട ജനാധിപത്യ മുന്നണിയെ മുമ്പിച്ച രീതിയിൽ എന്നുള്ള പ്രതീക്ഷയിലാണ് കുറച്ച് മാസമായിട്ട് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായിട്ട് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രമതാണ് എന്നാൽ ഇത് മതനിരപേക്ഷ ഉള്ളടക്കമുള്ള കേരളത്തിൽ ഇവരെന്തെല്ലാം രീതിയിലുള്ള പ്രയോഗങ്ങൾ മുമ്പ് പരീക്ഷിച്ച് പരാജയപ്പെട്ടതുപോലെ ബേപ്പൂരിൻ്റെയൊക്കെ അനുഭവം നമ്മുടെ വടകര ബേപ്പൂരൊക്കെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് ഇവരെല്ലാം കൂട്ടായി ചേർന്ന് നിന്ന് പ്രവർത്തിച്ചതാണ് ആ പ്രവർത്തിച്ചതിൻ്റെ ഒന്നും ഭാഗമായിട്ട് അവർക്ക് ജയിക്കാനൊന്നു സാധിച്ചിട്ടില്ല ഇടതുപട്ട ജനാധിപത്യ മുന്നണിക്ക് നല്ല കൂടി ഈ രണ്ട് നിയോജക മണ്ഡലത്തിലും ചവറയായാലും അതുപോലെ തന്നെ കുട്ടനാടായാലും യെസ് ജയിച്ചു വരുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമാണുള്ളത് വിവാദങ്ങളെപ്പറ്റിയെല്ലാം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ആ കാര്യം അപ്പോൾ ചർച്ച ചെയ്യാം പിന്നെ ഈ തെരഞ്ഞെടുപ്പ് വേണ്ടിയിരുന്നോ വേണ്ടിയിരുന്നില്ലേ എന്നുള്ള കാര്യം ചർച്ച ചെയ്യുമ്പോൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് ഈ ഇലക്ഷൻ ഇപ്പോൾ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത് കേരള ഇലക്ഷൻ കമ്മീഷൻ എന്തായിരുന്നു പറഞ്ഞിരുന്നത് എന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ ചുക്കാൻ പിടിക്കുന്ന വക്താവ് തന്നെ മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ ഈ പരിസ്ഥിതിയിൽ ഒരു എലക്ഷന് സാധ്യതയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു കേരളത്തിൻ്റെ അവസ്ഥ വെച്ച് അദ്ദേഹം എഴുതുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷേ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൻ്റെ ഒപ്പം നിൽക്കുക അല്ലാണ്ട് കേരള ഇലക്ഷൻ കമ്മീഷനോ അതുപോലെ തന്നെ ഗവൺമെൻറ്റിനോ വേറെ വഴിയില്ല ആ രീതിയിൽ ഇലക്ഷൻ നടത്തിക്കൊണ്ട് മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്നൊരു അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോഴുള്ളത് കോടി രൂപയൊക്കെ അതും വെറും ആണ് എന്നുള്ളൊരു നിരീക്ഷണം പൊതുവേ ഉണ്ട് അല്ല അതിപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാൻ ബാധ്യതയുള്ള ഒരു സ്ഥാപനമാണ് യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ യെസ് അങ്ങനെയാണോ എന്നുള്ള കാര്യത്തിലൊക്കെ തർക്കവും പ്രശ്നവും ചർച്ചയൊക്കെ ഉണ്ട് ആ ചർച്ചയിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല ഏതായാലും അങ്ങനെയുള്ള ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ ആ തീരുമാനം ഇനി ഏതെങ്കിലും രീതിയിൽ മാറ്റി അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്തി അതൊക്കെ സാധിക്കുന്നത് തന്നെ ഭരണകക്ഷിക്കാണ് നമ്മളെ അവരെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ആർ എസ് എസിനാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെടുക അല്ലാണ്ട് പോരെ വഴിയില്ല ആ പ്രക്രിയയിൽ ഇടപെടുന്നതിന് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസവും അനുഭവിക്കേണ്ടുന്ന കാര്യമില്ല യെസ് ഞങ്ങളുടെ മുന്നണി ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് മാത്രമല്ല മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം വളർന്നു വരികയും കൂടി ചെയ്യുകയാണ് ഇഷ്ടപ്പെടുന്ന സാഹചര്യം കൂടി രൂപപ്പെട്ടു വരികയും ചെയ്യാണ് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളപ്പോഴേണ്ടെന്ന ഒരു കാര്യമില്ല ഈ രണ്ട് തിരഞ്ഞെടുപ്പും മാത്രമല്ല അതിന് മുമ്പ് തന്നെ ചിലപ്പോൾ അസം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ നടത്തേണ്ടി വരും കാരണം ഇത് നവംബർ അവസാനമാണെന്നാണ് പറയുന്നത് അതെ നവംബർ അവസാനമാണെങ്കിൽ നവംബർ പന്ത്രണ്ടാം തീയതിയോടുകൂടിയാണ് ഗവൺമെൻറ് യഥാർത്ഥത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാര കൈമാറ്റം നടത്താനുള്ള പ്രക്രിയ പൂർത്തിയാക്കേണ്ടത് ആ പൂർത്തിയാക്കേണ്ടുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്താൽ കോവിഡിൻ്റെ പശ്ചാത്തലവും എല്ലാം കൂടി കണക്കിലെടുത്താൽ ഒരു വല്ലാത്തൊരവസ്ഥ യഥാർത്ഥത്തിൽ ഇത് രണ്ടും കൂടി ചേർന്നുകൊണ്ട് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല യെസ് തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് വരാം ജോസ് ഡോക്ടർ ജോസുട്ടിയിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ പി എം സുരേഷ് ബാബു ഇപ്പോൾ ഒരു ഒരു വാചകം ശ്രീ എം വി ഗോവിന്ദഷ്ട്രി പറഞ്ഞത് മുന്നണി ഒക്കെ വല്ലാതെ വളർന്ന് ശക്തമായി ഐക്യത്തോടു കൂടി നിൽക്കുന്ന ഒരു സന്തോഷം മാഷിൻ്റെ മുഖത്തുണ്ട് മാഷ് സംസാരിച്ചപ്പോൾ ഉണ്ട് ആ ഒരു ആത്മവിശ്വാസം ശ്രീ പി എം സുരേഷ് ബാബുവിൻ്റെ മുഖത്ത് കാണാൻ യാതൊരു വഴിയുമില്ലല്ലോ അവിടെയാണല്ലോ മാഷക്ക് ഈ കുട്ടനാടിൻ്റെ കാര്യത്തിൽ അങ്ങ് പറഞ്ഞതിനോട് വിയോജിക്കേണ്ടി വരുന്നത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ നിലപാടുകളൊക്കെ നിങ്ങളെയാണല്ലോ ദോഷകരമായിട്ട് ബാധിക്കുന്നത് അതെങ്ങനെയാണ് അങ്ങേക്ക് വലിയ ആത്മവിശ്വാസം നേരത്തെ പറഞ്ഞ അവസ്ഥയിൽ അവസ്ഥയിലുണ്ടായത് ഡോക്ടർ ലാൽ എന്റെ യഥാർത്ഥ ചിത്രത്തിലുള്ള മുഖം കണ്ടിട്ടാണ് പറഞ്ഞതെങ്കിൽ അത് യാഥാർത്ഥ്യം ഞാൻ ലാലുവായിട്ട് പങ്കുവച്ചിട്ടുണ്ടല്ലോ പക്ഷേ എന്റെ രാഷ്ട്രീയ മുഖമാണെങ്കിൽ ഞാൻ വളരെ സന്തോഷവാനാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും നിലനിൽക്കുന്ന സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഒരു ഓൾട്ടർനേറ്റീവ് എന്ന നിലയിൽ കേരളത്തിലെ കേരളത്തിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടന്നപ്പോ ഉണ്ടായ ഒരു 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 വെയ്വ് ഉണ്ടല്ലോ ആ വെയ്വിന് ഒരിടത്തും ഒരു മങ്ങലും സംഭവിച്ചിട്ടില്ല അത് അനുസ്യൂതം തുടരുന്നുണ്ട് എന്ന നിലക്ക് തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് നോക്കിക്കാണുന്നത് അതിന്റെ പ്രതിഫലം പ്രതിഫലനം ചവറയിലും കുട്ടനാട്ടിലും ഉണ്ടാകും കുട്ടനാട്ടിലെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ചെറിയ പ്രയാസം ഉണ്ടാവും ഞാൻ സമ്മതിക്കുന്നതിന് തയ്യാറാണ് കാരണം കുട്ടനാട് ഞങ്ങളുടെ സംബന്ധിച്ചിടത്തോളം കൊടുത്തിരുന്നത് കേരള കോൺഗ്രസ് എമ്മിനാണ് അതിനകത്തൊരു തർക്കമുണ്ട് പക്ഷേ ആ തർക്കം കുറച്ച് ദിവസങ്ങൾ കൂടി നീണ്ടു നിൽക്കുമ്പോൾ അത് എങ്ങനെ വരും എന്നുള്ളത് അറിയാം ലാലിനും അറിയാം എനിക്കും അറിയാം ജയസൂര്യക്കും എനിക്ക് എനിക്കത് മനസ്സിലാവുന്നില്ല ഡോക്ടർ ശ്രീ സുരേഷ് ബാബു ഒരു മിനിറ്റ് ഗോവിന്ദ ഒന്ന് ഒന്നും വഴങ്ങുന്നുണ്ടെങ്കിൽ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അല്ല സുരേഷ് ബാബു ന്യായമായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരാളാണ് ഇവിടെ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ ഒരു ബദലാണ് ഇതാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഉപയോഗിച്ച അടവ് അതൊക്കെ മറന്നുപോയ കാലം അതൊക്കെ ഈ കേരളത്തിലെ ഈ ഒരു മനുഷ്യനും ചിന്തിക്കില്ല ആ രീതിയിൽ ഇവിടെ മത്സരിക്കാൻ വന്നിട്ടുള്ള രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ പോവാണ് ബി ജെ പിയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നത്തെ ഇന്ത്യൻ പരിതസ്ഥിതിയിൽ കോൺഗ്രസ്സിന് ഒന്നാമത്തെ കക്ഷിയായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രി അല്ലെങ്കിൽ മുഖ്യ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പോകാൻ മത്സരിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരേണ്ടതുണ്ടല്ലോ അങ്ങനെ വരണമെങ്കിൽ വേറെ വഴിയില്ല ബി ജെ പി പേടികൊണ്ട് കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് പരമ്പരാഗതമായിട്ടല്ല ചിലപ്പോഴൊക്കെ വോട്ട് ചെയ്യുന്നവരുൾപ്പെടെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തതിൻ്റെ തിക്തഫലം അവർ കൃത്യമായിട്ട് അനുഭവിച്ചിട്ടുണ്ട് യെസ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അതിൻ്റെ ഭാഗമായിട്ടാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിങ്ങൾ തോറ്റുതുന്നമ്പം പാടുന്ന അവസ്ഥയുണ്ടായത് നിങ്ങളെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് ചൂണ്ടിക്കാണിക്കുന്ന മണ്ഡലങ്ങൾ ഉൾപ്പെടെ തോറ്റു തോറ്റുതുന്നമ്പാടി വെറുതെ യെസ് അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ആ അവസ്ഥയിൽ തന്നെ മുന്നോട്ടേക്ക് പോവുകയാണ് എന്ന് പറയുന്നത് ശരിയല്ല കേരളത്തിൽ നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ പാല ഉൾപ്പെടെ കോന്നി ഉൾപ്പെടെ അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് ഉൾപ്പെടെയുള്ള നിങ്ങളുടെ പരാജയമെന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് നികത്താനാവാത്ത പരാജയമാണ് ആ പരാജയത്തിൻ്റെ ചുവടു പിടിച്ചുകൊണ്ടാണ് കേരള രാഷ്ട്രീയം മുന്നോട്ടേക്ക് പോയി ശ്രീ പി എം സുരേഷ് ബാബു ഒരു കാര്യം കൂടി അതിൻ്റെ കൂട്ടത്തിലുള്ളത് ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ അവസ്ഥ രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും രാഷ്ട്രീയ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നണിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരുപോലെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അത് കഴിഞ്ഞുകൊണ്ട് മാറിയിട്ടുണ്ട് പാലയിൽ വന്ന മാറ്റമൊക്കെ കുട്ടനാടിനെ പ്രതിഫലിക്കാൻ പോവുകയാണ് ഇപ്പോൾ കേരളാ കോൺഗ്രസിൻ്റെ എമ്മിൻ്റെ അവസ്ഥ അതാണ് ഞാൻ പറഞ്ഞത് അത് നിങ്ങളെ ബാധിക്കാൻ പോവില്ലേ അവിടെ അവരെന്താണ് ഇപ്പോൾ പറയുന്നത് ജോസ് ജോസഫ് പക്ഷങ്ങൾ എന്നുള്ളത് അങ്ങും കാണുന്നതല്ലേ അതെങ്ങനെയാണ് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമാകാൻ പോകുന്നത് ഞാൻ ഞാൻ അതിലേക്ക് വരുന്നതിന് അതിലേക്ക് ഞാൻ വരാം പക്ഷെ ഞാന് പിന്നെ ഗോവിന്ദ കൂടി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് പിന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് എടുക്കതില് വേണ്ട അത് പിന്നെ വേണമെന്നും വേണ്ട ആണോ അദ്ദേഹത്തിന്റെ അഭിപ്രായം നമ്മൾ പ്രേക്ഷക സമൂഹം കേൾക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള ഡൽഹിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അല്ല നടക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞത് അല്ല അല്ല ഞാൻ പറഞ്ഞോളാം ഞാൻ അതിനകത്ത് പറഞ്ഞു അപ്പൊ ആ ബദൽ എന്ന നിലയ്ക്ക് ഞങ്ങളുടെ പാർട്ടി ഇന്ത്യ രാജ്യത്ത് ഇപ്പോ ബി ജെ പിക്ക് ബദലായി നിൽക്കത്തക്ക വിധത്തിൽ മറ്റ് പല സംസ്ഥാനങ്ങളിലും ശക്തമായ ഒരു സംവിധാനമാണെന്ന് അവകാശപ്പെടാനുള്ള പൗക്ഷ്യമൊന്നും ഞാൻ ഈ ചർച്ചയിലും കാണിക്കുന്നില്ല ഞാൻ വ്യക്തിപരമായും കാണിക്കാറില്ല അതെന്താ പക്ഷെ നമുക്കത് വേണ്ടേ നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നിൽ നിൽക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സംവിധാനങ്ങൾ എല്ലാം ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് കേരളത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയില്ല കേരളത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയില്ല അത് അതൊരു ജന ജനിതക ജനിതക വൈകല്യമാണ് അത് നമ്മൾ അവിടെ നമുക്ക് തർക്കിക്കാം അവിടെ അല്ലെങ്കിൽ നമുക്ക് കലയിക്കാം അവിടെ നമ്മൾ മത്സരിക്കാം ഇവിടെയുള്ള പ്രശ്നം എന്താണ് ഇവിടെയുള്ള പ്രശ്നത്തിൽ നമുക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്ത് വ്യത്യസ്തമാണ് ഞങ്ങളെ കേരള കോൺഗ്രസ് മാണിക്കകത്ത് ഉണ്ടായി രൂപപ്പെട്ടു വന്ന അഭിപ്രായ ഭിന്നതകൾ ഒഴിച്ച് യു ഡി എഫിനെ പ്രതികൂലമായി ബാധിക്കുന്ന എന്ത് രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത് യെസ് അപ്പോ ഗോയി തമാഷ് വളരെ മനഃപൂർവ്വം വളരെ ശ്രദ്ധാപൂർവം ഞങ്ങൾ തോറ്റ കുറച്ച് സീറ്റുകളെ കുറിച്ചൊക്കെ പറഞ്ഞു ഞങ്ങൾ ജയിച്ച സീറ്റ് ഉണ്ടല്ലോ അതുമുണ്ടല്ലോ അത് ഇപ്പൊ ഞാൻ പറയാത്ത പറയാത്തന്നെ അദ്ദേഹത്തിന് അറിയാലോ കലാകാലമായി സി പി എമ്മിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന സീറ്റുകൾ നമ്മൾ ജയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ആദാമറി ഇടത് ഈ ഉപതെരഞ്ഞെടുപ്പുകളിലെ ജയപരാജയങ്ങൾ ഒരു ഒരു സംവിധാന ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്റെയോ അല്ലെ ഒരു സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ അവസ്ഥയോ വിലയിരുത്താൻ മാത്രം പാകത്തിലുള്ളതല്ല കേരള കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകൾ പലതും ആ വ്യത്യസ്ത ആ പ്രദേശത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഉൾക്കൊള്ളുന്നതാണ് ഞാൻ വളരെ ചർച്ചയിൽ പങ്കറിയാൻ ആഗ്രഹിക്കുന്നത് കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാകും പക്ഷേ അത് അത് ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച മൂന്നാഴ്ചക്കുള്ളിലകത്ത് അത് കൾമിനേറ്റ് ചെയ്ത് വരുന്നത് ഏത് രൂപത്തിലായിരിക്കും എന്നതിനെ കുറിച്ച് ഗോവിന്ദറിയാം അവിടെ വെച്ച് അത് എൽ ഡി എഫിലും പ്രത്യക്ഷ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ വളരെ ഗോവിന്ദി അതിനൊരു മറുപടി വളരെ അതിൽ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ ഇന്ത്യൻ പരിധിയിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തി എല്ലാ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളെയും കൂട്ടിച്ചേർത്ത് മുമ്പോട്ടേക്ക് പോകാനുള്ള ത്രാണി കോൺഗ്രസ് കാണിക്കുന്നില്ല ആ ത്രാണി കാണിക്കുന്നത് കേവലമായിട്ടുള്ള വിശദീകരണങ്ങളിലോ പത്രസമ്മേളനങ്ങളോ അല്ല അവരെടുക്കുന്ന നിലപാടുകളിലാണ് കോൺഗ്രസിൻ്റെ നിലപാടിൽ നിന്ന് ബി ജെ പി കൃത്യമായിട്ട് ആഗോളവൽക്കരണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സാമ്പത്തിക നിലപാടുകളും നയങ്ങളും അവർ അംഗീകരിച്ച് മുമ്പോട്ടേക്ക് പോയിട്ടുണ്ട് എട്ട് മണിക്കൂർ ജോലി ഉണ്ടായിരുന്ന സ്ഥാനത്ത് കോൺഗ്രസിൻ്റെ മന്ത്രിസഭ പോലും എട്ട് മണിക്കൂർ എന്നുള്ളത് ബി ജെ പിയുടെ തീരുമാനമനുസരിച്ച് പന്ത്രണ്ട് മണിക്കൂറിലേക്ക് മാറുന്ന അവസ്ഥയുണ്ടായി ചിക്കാഗോ തെരുവീഥികളിൽ നടന്ന ഉജ്ജ്വലമായ പോരാട്ടങ്ങളിലൂടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നേടിയെടുത്ത എട്ട് മണിക്കൂർ ജോലി എന്നുള്ളത് മാറ്റി പന്ത്രണ്ട് മണിക്കൂർ ജോലിയാക്കുന്നതിന് വേണ്ടി കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും പരസ്പരം മത്സരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത് പക്ഷേ അങ്ങനെ വരുമ്പോഴതുപോലെ വർഗീയത വർഗീയത കൈകാര്യം ചെയ്യുമ്പോൾ ഞങ്ങളാണ് ഏറ്റവും ശക്തമത്തായ രീതിയിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് എന്ന് പറയാനാണ് വർഗീയ നിലപാടുകളോട് മുമ്പോട്ടേക്ക് പോകാനാണ് ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് നേതൃത്വമാകെ ആകെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യെസ് കേരളത്തിൽ മാത്രമാണ് മതനിരപേക്ഷതയുടെ ഭാഗമായിട്ട് കോൺഗ്രസ് ചിലപ്പോഴെങ്കിലും പറയുമ്പോഴെങ്കിലും നിൽക്കുന്നത് എല്ലാ സ്ഥലങ്ങളും പരസ്യമായിട്ട് ബി ജെ പിയെ പോലെ തന്നെ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോവുകയാണ് അപ്പോൾ വ്യത്യസ്തതയുള്ള ഒരു മുന്നണിയുടെ ഭാഗമാവാനുള്ള സാമ്പത്തിക രാഷ്ട്രീയ അതുപോലെ തന്നെ ധാർമ്മികമായ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഒരു ബദലാവുന്നതിന്റെ ഭാഗമായിട്ടല്ലാതെ കോൺഗ്രസ് രക്ഷപ്പെടാൻ പോകുന്നില്ല പക്ഷേ അങ്ങനെ അങ്ങനെ സുരേഷ് സുരേഷ് ബാബു പറഞ്ഞു ഒരു കാര്യം ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകും പറയുന്നത് അല്ല ദേശീയ രാഷ്ട്രീയത്തിൽ ബദൽ ഇപ്പോൾ എന്താണ് എന്നുള്ള ചോദ്യമാണ് ആ ബദൽ നയമാണ് ബദൽ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് തീർച്ചയായും ആ ബദൽ നയത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ് നിൽക്കാൻ തയ്യാറുണ്ടോ ആഗോളവൽക്കരണ നിലപാടിനെ എതിർക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ വളരെ വ്യക്തമാണ് ഇതുപോലുള്ള സാമ്പത്തിക രാഷ്ട്രീയ സമീപനങ്ങളെ നിങ്ങൾ വെല്ലുവിളിക്കാൻ തെയ്യാറുണ്ടോ തീർച്ചയായിട്ടും അങ്ങനെ തയ്യാറുള്ള ഒരു സമീപനം വരുമ്പോഴ് സ്വാഭാവികമായിട്ടും നമുക്കതിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ നിലപാട് ചെയ്യുക ആ ജനിതക പ്രശ്നം അവിടെ ഉണ്ടെന്നാണ് ഗോവിന്ദ മാഷു പറയുന്നത് ഞാൻ തിരിച്ചു വരാം സുരേഷ് ബാബു സാറിലേക്ക് ഞാൻ തിരിച്ചു വരാം അതിന് മുമ്പ് ശ്രീ ജയസൂര്യയിലേക്ക് ഒന്ന് പോട്ടെ ഇത്രയും സമയം ഇവർക്ക് രണ്ടുപേർക്കും കൊടുത്തപ്പോൾ ഡോക്ടർ ജോസു ഊട്ടി ഞാൻ അങ്ങനെയൊക്കെ നമുക്ക് സമയം കുറച്ചുണ്ട് ഇടവേളകളില്ലാതെയാണല്ലോ പോകുന്നത് ശ്രീ ജയസൂര്യൻ ഈ കുട്ടനാട് അങ്ങും പറയേണ്ടതാണ് ഭയങ്കര ആത്മവിശ്വാസം എൽ ഡി എഫിനും യു ഡി എഫിനും ഉള്ളതിനേക്കാൾ നിങ്ങൾക്കാണ് അതിന് അതിനവകാശം എന്ന് പറയുമ്പോൾ കുട്ടനാട്ടിൽ നിങ്ങളുടെ അവസ്ഥ ഒന്ന് പറഞ്ഞ് ഒന്ന് ആലോചിച്ച് നോക്കൂ അവരുടെ നിങ്ങൾ ആലോചിക്കുക വേണ്ടല്ലോ നിങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലല്ലോ കുട്ടനാട്ടിലാണ് നിങ്ങൾക്ക് കഴിഞ്ഞ തവണ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് കുറച്ച് വോട്ടുകൾ നിങ്ങൾക്ക് കിട്ടിയത് അന്ന് ആ സ്ഥാനാർത്ഥി ഇപ്പം എവിടെ നിൽക്കുന്നു ബി ഡി ജെ എസ് എന്ന പാർട്ടി ഏത് അവസ്ഥയിലാണ് ഇതൊക്കെ നിങ്ങളുടെ മുന്നണി ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാകുമല്ലോ ഇതൊക്കെ പുറത്തു വരുമെന്ന് കരുതിയിട്ടാണ് നിങ്ങൾ ഈ അക്കാഡമിക് നിലപാടെടുത്തത് എന്ന് കുറ്റപ്പെടുത്തുന്നവരുണ്ട് കളിയാക്കി രഹസ്യമായി പറയുന്നവരുണ്ട് ഡോക്ടർ ജോസു കുട്ടി ക്യാമറയിൽ പറയാതിരിക്കുന്നുള്ളൂ അല്ല ഇവിടെ ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ഞാൻ വളരെ കൗതുകപൂർവ്വം ശ്രദ്ധിക്കുകയായിരുന്നു ഇത് അസംബ്ലി ഉപതെരഞ്ഞെടുപ്പാണ് പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പല്ല അപ്പോൾ ഈ ദേശീയ തലത്തിൽ കോൺഗ്രസും സി പി എമ്മും എല്ലാം കൂടെ ഒന്നിച്ചു നിന്ന് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം ഈ കുട്ടനാട്ടിലും ചവറയിലും കോൺഗ്രസും ബി എല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് കൊണ്ട് ബി ജെ പിയെ പരാജയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമുണ്ടാക്കണമെന്നൊക്കെ ഗോവിന്ദയുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾ ഇത് കേൾക്കുന്നുണ്ട് മാഷെ അപ്പൊ ഇവിടുത്തെ ഉത്തരം അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അല്ല അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ആ കുട്ടനാട്ടില് കഴിഞ്ഞ തവണ രാഷ്ട്രീയമായിട്ടുള്ള മുന്നേറ്റം ഇടതുപക്ഷ മുന്നണിക്ക് എൻ സി പിക്ക് ഉണ്ടാക്കാൻ സാധിച്ചുവെങ്കിൽ ആ സ്ഥാനാർത്ഥിയോ ആ സ്ഥാനാർത്ഥിയുടെതായിട്ടുള്ള ശൈലിയോ ഇന്ന് നിലവിലില്ല മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏതെങ്കിലും ഒരു മെരിറ്റ് കേരളത്തിൽ എവിടെയെങ്കിലും കുട്ടനാട്ടിലല്ല ചവറയിലല്ല എവിടെയെങ്കിലും അനുഭവപ്പെടാനോ അല്ലെങ്കിൽ അവകാശപ്പെടാനോ ഉള്ള അന്തരീക്ഷവുമില്ല ആകെ പിന്നെ ഉള്ളത് ഒരു ലൈഫ് ബോട്ട് വരുന്നുണ്ടെന്നുള്ള പ്രതീക്ഷയാണ് മാണി വരുന്നുണ്ട് എങ്ങനെയെങ്കിലും മാണിയുടെ വോട്ടും കൂടെ മേടിച്ച് എന്തെങ്കിലും ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ള ഏക പ്രതീക്ഷയല്ലേ ഇടതുപക്ഷത്തിന് കുട്ടനാട്ടിലുള്ളൂ അങ്ങനെയുള്ള ചോദ്യം അത് അത് പറയാം അപ്പോ ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിൽക്കുന്ന ഇടതുപക്ഷം ഇനി മറുപക്ഷത്ത് യു ഡി എഫിന്റെ അവസ്ഥ എന്താ യു ഡി എഫില് ആ നേതൃത്വം കൊടുക്കേണ്ട കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിക്ക് ഒന്ന് രണ്ട് കൊല്ലമായിട്ട് നേതൃത്വം ഇല്ല ഇപ്പോൾ അവിടുത്തെ ഡൈനാസ്റ്റി സിസ്റ്റം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ സീനിയർ നേതാക്കന്മാരടക്കമുള്ള ഒരു കലാപം പ്രഖ്യാപിച്ചു ശശി തരൂർ വരെ ആ കൂടെയുണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് നേതൃ ആ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയിൽ മുന്നണിയില് വിശ്വാസം അർപ്പിക്കും ഉത്തരേന്ത്യയിലെ എല്ലാ കാര്യങ്ങളും മാറ്റി കേരളത്തെ രക്ഷിക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിച്ചിട്ട് കേരളത്തിന്റെ ഈ വിഷയത്തിലൊന്നും അദ്ദേഹത്തെ കാണുന്നുമില്ല അപ്പോൾ യു ഡി എഫിൽ എങ്ങനെ ജനങ്ങൾ വിശ്വാസം അർപ്പിക്കും എൽ ഡി എഫിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാതെ തന്നെ കേരളത്തിൽ വലിയ ചർച്ച നടക്കുന്ന സമയമാണല്ലോ എൽ ഡി എഫിൽ എങ്ങനെ വിശ്വാസമർപ്പിക്കും അപ്പോൾ കുട്ടനാട്ടിലാണെങ്കിലും ചവറയാണെങ്കിലും ജനങ്ങൾ വിധി എഴുതാൻ പോകുന്നത് വളരെ വ്യക്തമായിരിക്കും എൽ ഡി എഫിനും യു ഡി എഫിനും എതിരായിട്ടുള്ള ഒരു വോട്ടിംഗ് ആയിരിക്കും വരാൻ പോകുന്നത് ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട ഇവിടെ ഞാൻ തിരിച്ചു വരാം ശ്രീ ജയസൂര്യൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകണമല്ലോ നമ്മൾ ചില വിഷയങ്ങളിലേക്ക് ഡീപ്പായി പോയില്ല അടുത്ത ഘട്ടത്തിൽ പോകാമെന്ന് പറഞ്ഞിങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് നമുക്ക് അതിലേക്കൊന്ന് വരാം നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇത് കൂടി മനസ്സിലാകാൻ വേണ്ടി ചില കാർഡുകളായി നമ്മൾ അവതരിപ്പിച്ചാണ് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും പാനലിസ്റ്റുകൾക്ക് എല്ലാവർക്കും അത് വ്യക്തമായി കണ്ട് ചർച്ചയിലേക്ക് വരാനും സാധിക്കും ഇതാ നോക്കുക നമുക്ക് നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ എന്തൊക്കെയാണ് ഒരു രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ മാത്രമല്ല രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ മാത്രമല്ല നോക്കുക നമുക്ക് വരാനുള്ളത് ചവറ കുട്ടനാട് ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ട് അതാണ് ഒന്ന് മറ്റൊന്ന് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ നേരത്തെ ഗോവിന്ദ മാഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ അതാണ് ആദ്യം നടക്കേണ്ടത് മറ്റൊന്ന് നവ നവംബറിലേക്കാകുമെന്നാണ് അത് കഴിഞ്ഞ മാസങ്ങൾ കഴിയുമ്പോൾ ഒരു നാലു മാസം കഴിയുമ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഈ മൂന്ന് പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ് അങ്ങനെയല്ലേ ഡോക്ടർ ജോസഫ് കുട്ടി ഈ ഈ ഒരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിലേക്കല്ലേ നമ്മൾ പോകുന്നത് ഇത് മൂന്നും ഒരേ അന്തരീക്ഷത്തിലൂടെ നമ്മൾ തുടങ്ങി വെച്ചിരിക്കുകയാണെന്ന് പറയാൻ സാധിക്കുമോ അങ്ങനെയാണോ താങ്കൾ വിലയിരുത്തുന്നതിന് ഇതിപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ തദ്ദേശ സ്വ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ നടക്കുമെന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു അതിൻ്റെ നടപടികളൊക്കെ തുടങ്ങി വെക്കുകയും ഈ കോവിഡ് വന്നതുകൊണ്ട് മാത്രമാണ് അതിൻ്റെ നടപടികൾ കുറേയെങ്കിലും തടസ്സപ്പെട്ടു പോയതെന്നും നമുക്കറിയാവുന്നതാണ് അതുപോലെ തന്നെ നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളുടെ സമയമായി വരുന്നു എന്നുള്ളത് അറിയാം ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ അത്തരം ഒരു തലത്തിലേക്ക് പോകുമെന്നുള്ളൊരു ധാരണയൊന്നും നമുക്കാർക്കും ഉണ്ടായിരുന്നില്ല അപ്പം ശരിക്കും കേരളം തിരഞ്ഞെടുപ്പിന് തയ്യാറായിരുന്നു അത് ഉപതെരഞ്ഞെടുപ്പിന് അല്ലായിരുന്നു എന്ന് വേണം നമ്മൾ കരുതുവാൻ മറ്റ് സാങ്കേതികമായിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വവും അല്ലെങ്കിൽ മറ്റ് സജ്ജീകരണങ്ങളും ഒക്കെ ഒരുക്കുന്നതിന് ഒരു സംവിധാനമുണ്ട് അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ ഒരു ടെക്നിക്കൽ അല്ലെങ്കിൽ യാന്ത്രികമായി കുറെങ്കിലും ഒക്കെ അങ്ങ് പെട്ടെന്ന് നടന്നു പോകും അതിനൊന്നും തടസ്സമില്ല ഈ കോവിഡിൻ്റെ പശ്ചാത്തലം മാത്രമേ ഉള്ളതിനൊരു തടസ്സമായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് ഈ മൂന്ന് തിരഞ്ഞെടുപ്പുകൾക്കും അതിൻ്റെ അങ്ങനെ നമ്മൾ കണ്ടിരുന്നതാണ് പക്ഷേ ഈ ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പിനെ നമ്മൾ ഏകദേശം ഉപേക്ഷിച്ച മട്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലുള്ള ചർച്ചകളും നിരീക്ഷണങ്ങളും ഒക്കെ ഒരുപാട് വരികയും ചെയ്തിരുന്നു അതിന് സൂചിപ്പിച്ച കാരണങ്ങളൊക്കെ തന്നെയാണ് അതിന് കാരണമായിട്ട് സൂചിപ്പിക്കുന്നത് പണച്ചെലവ് കോവിഡ് അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് നേട്ടമോ ജനാധിപത്യപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംരക്ഷിക്കപ്പെടുമോ എന്നുള്ള ഉണ്ടായിരുന്നില്ല അപ്പം അത് വളരെ സാങ്കേതികം തികച്ചും എന്ന് മാത്രമേ പറയാനുള്ളൂ മറ്റ് രണ്ടിനും ഇപ്പം കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ബീഹാറിലെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു അതുകൊണ്ട് സ്വാഭാവികമായിട്ടും വലിയ തിരഞ്ഞെടുപ്പുകളും അത്യാവശ്യം അത് സ്വാഭാവികമായിട്ട് നടക്കേണ്ടതാണ് അതൊക്കെ നടക്കുന്നുള്ള ധാരണ നമുക്കുണ്ടായിരുന്നു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ചിത്രം ഇപ്പോൾ മാത്രമാണ് വന്നത് ഇനിയിപ്പോൾ അതിൻ്റെ അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള വിലയിരുത്തലുകളൊക്കെ നടക്കും അത് വരും മറ്റ് തിരഞ്ഞെടുപ്പുകളെയൊക്കെ കുറേയെങ്കിലുമൊക്കെ സ്വാധീനിക്കും എന്നും എനിക്ക് ആണൊരഭിപ്രായമുള്ള ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാൻ ഇവിടെ മറ്റുള്ളവർ നിരീക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ പലരും പരാമർശിക്കപ്പെടാതെ പോയ ഒരു കാര്യമായതുകൊണ്ട് രാഷ്ട്രീയമാണ് എന്നിരുന്നാലും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ തന്നെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ദേശീയ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്കുള്ള ഒരു ബദലെന്ന് പറയുമ്പോൾ അതിൽ കോൺഗ്രസ്സിന് കുറച്ചും കൂടെ പ്രാമുഖ്യമുള്ളൊരു സ്ഥാനമുണ്ട് പക്ഷേ കേരളത്തിലും ഇവിടെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ നടക്കുമ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടപ്പും നടക്കുമ്പോൾ ഇവിടെയും തദ്ദേശീയമായിട്ട് സംസ്ഥാന തലത്തിലുള്ള ബി ജെ പിക്കുള്ളൊരു ബദലിന് പ്രസക്തി സംസ്ഥാനമാണ് കേരളം അപ്പോൾ ആ വെദലാരാകുമെന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ഉത്തരം അവിടെ കോൺഗ്രസിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടെന്നുള്ളൊരു വിലയിരുത്തൽ എനിക്കുണ്ട് കാരണം കേരളത്തിൽ ബി ജെ പിക്ക് ബദൽ അല്ലെങ്കിൽ ബി ജെ പിക്ക് ബി ജെ പിയുടെ ഒരു സ്വാധീനമുണ്ട് പതിനഞ്ച് ശതമാനമുള്ളവർക്ക് വോട്ട് അത് ഒരു സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ കൂടുവാനുള്ള സാധ്യതയും കുറവാണ് മറിച്ച് കേരളത്തിൻ്റെ മനസ്സ് എന്ന് പറയുന്നത് പലപ്പോഴും ബി ജെ പിക്ക് എതിരാണ് അപ്പോൾ കേരളത്തിലെ ഒരു ഒരു കാര്യം ചോദിക്കട്ടെ അതായത് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കം ബി ജെ പിയുടെ ഭാഗത്തുനിന്നായിരുന്നു അത് ബി ഡി ജെ എസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തോടുള്ള ഒരു ഒത്തൊരുമിക്കലായിരുന്നു അത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഏത് അവസ്ഥയിൽ വന്ന് നിൽക്കുന്നു എന്ന് ഒരു തിരിച്ചുപോക്ക് അവരുടെ വോട്ടിംഗ് ഷെയറിൽ ഉണ്ടാകും എന്ന് ഡോക്ടർ ജോസ് ഊട്ടി കാണുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല പ്രാദേശികമായിട്ടുള്ള ചില സമവാക്യങ്ങളുടെയും പ്രാദേശിക രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്കും അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ചില മേഖലകളിലൊക്കെ ചില പോക്കറ്റുകളിലൊക്കെ ബി ജെ പിക്ക് ചില വോട്ടുകൾ കിട്ടാം അതുപോലെ ചില ഇത് നഷ്ടപ്പെടാം പക്ഷേ ബി ഡി എസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷി അവരോടൊപ്പം ചേർന്നതിൻ്റെ ഒരു മേന്മ കേരളത്തിൽ ആഗമനം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം അതിന് തന്നെ വളരെ ആശങ്കയും കൺഫ്യൂഷനും ഒക്കെ അലയൻസ് ആയിട്ടാണ് അത് നിൽക്കുന്നത് അതിൽ ആരാരുടെ കൂടെ നിൽക്കുന്നു അതൊരു കേരളത്തിൽ മൊത്തത്തിലൊരു നേട്ടം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സംവിധാനം നിലവിൽ ബി ജെ പിക്ക് അങ്ങനെയുള്ള ഒരു പിന്തുണ നേടിയെടുക്കാൻ കഴിഞ്ഞുവെന്ന് ഞാൻ കരുതുന്നില്ല മറ്റു പ്രാദേശികമായിട്ടുള്ള ചില നീക്കുപോക്കുകളും സംവിധാനങ്ങളും സ്വാധീനവും ഒക്കെ ചില നേട്ടങ്ങളുണ്ടാവാം അതേസമയം ചിലർക്ക് അത് നഷ്ടപ്പെടുകയും ചെയ്യും യെസ് എന്തായാലും സുഭാഷ് വാസുവും തുഷാർ വെള്ളാപ്പള്ളിയും തമ്മിലുള്ള ആ വിഭാഗീയത ഒരു പക്ഷേ ബി ജെ പിക്ക് ഒരു നിലപാടിപ്പ് എടുക്കുന്നതിന് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അത് വോട്ടിന് നഷ്ടത്തിലേക്കൊക്കെ പോകാം അതും ഒരു നിരീക്ഷണമാണ് ഞാൻ വരാം അടുത്ത ഒരു ഘട്ടത്തിലേക്ക് ഗോവിന്ദ മാഷിലേക്ക് തുടങ്ങാൻ ഉള്ള ഒരു ചോദ്യം ഇടുന്നതിന് മുമ്പായി നമുക്കൊരു കാർഡ് കൂടി കാണാം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രതലത്തിലേക്ക് വരാൻ പോകുന്നത് അത് ഏത് തെരഞ്ഞെടുപ്പാണെങ്കിലും വരാനിരിക്കുന്ന ഈ രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലേക്ക് നമ്മുടെ മുമ്പിലുള്ളത് ഈ പറയുന്ന വിഷയങ്ങളൊക്കെയാണ് അതാ നോക്കൂ ഈ വിഷയങ്ങൾ ഇത് എല്ലാം വരാം ഇതിൽ ചിലത് ഒഴിവാകാം ചിലത് കൂട്ടിച്ചേർക്കാനുണ്ടാകാം അതാണ് അറിയേണ്ടത് ഓരോരുത്തരിൽ നിന്നും വികസനം ഒരു വിഷയമാകാം തൊഴിലവസരത്തിൻ്റെ വിഷയം ചർച്ച ചെയ്യപ്പെടാം വിലക്കയറ്റം വരാം ആരോഗ്യം വരാം സുരക്ഷ അതുപോലെ ഇനിയുമുണ്ട് വിദ്യാഭ്യാസം കൃഷി സ്ത്രീ സുരക്ഷ വിവാദങ്ങളും വിഷയമാകാറുണ്ട് അപ്പോൾ ഇത് ഇതൊക്കെയാണ് വളരെ ചുരുക്കി ഇപ്പോൾ ചർച്ചയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു കാർഡാണ് ഗൗന്ദ മാഷെ മാഷ് ഇങ്ങനെ ഇത് തന്നെയാണോ ഇതിനെ എങ്ങനെയാണ് കാണുക എന്തൊക്കെ വിഷയങ്ങളാണ് മാഷ് ഇടതുപക്ഷം ഈ ചർച്ചയിൽ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ല ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയം തന്നെയാണ് അത് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയ നിലപാടുകൾക്കെതിരായിട്ട് തന്നെയാണ് ആ രാഷ്ട്രീയം വിട്ടുകൊണ്ട് മറ്റേതെങ്കിലും കാർഡ് മാത്രം കളിച്ചുകൊണ്ടൊന്നും ഒരു മുന്നണിക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല രാഷ്ട്രീയമാണ് പ്രധാനം വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയമാണ് അപ്പോൾ കോൺഗ്രസ്സിൻ്റെയും ബി ജെ പിയുടെയും നിലപാടുകൾക്ക് എതിരായി ഉറച്ച സമീപനം സ്വീകരിച്ചുകൊണ്ട് തന്നെ മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി കേരളത്തെ ഒരു പുതിയ കേരളമാക്കി രൂപപ്പെടുത്താനുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ വികസന പ്രക്രിയയെ ശക്തിപ്പെടുത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോവുക കോവിഡ് പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടു വന്ന ഈ അപകടകരമായ സാഹചര്യത്തിൽ മറ്റിന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ഇപ്പോഴും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നത് ഇപ്പോഴും രണ്ടായിരത്തി രണ്ടായിരത്തി അ അറുന്നൂറൊക്കെ നിൽക്കുമ്പോഴേത്തന്നെയാണ് ഞാൻ പറയുന്നത് ഇപ്പോഴും നമുക്കെങ്ങനെയാണ് വേറിട്ട് നിൽക്കാനാവുന്നത് എന്നത് ഒരു ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇടപെടലുകൊണ്ട് കണ്ടാണ് ജനങ്ങളുടെ പരിപൂർണമായ പിന്തുണയോടുകൂടി നടത്തിയിട്ടുള്ള അതിശക്മത്തായ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ കാര്യങ്ങൾ കാര്യങ്ങളുൾപ്പെടെ വികസനത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ അവിശ്വാസ പ്രമേയം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള സമ്മേളനത്തിലാണ് ഇന്ത്യയിലെങ്ങോളമുള്ള ഇങ്ങോളമുള്ള ഇന്ത്യൻ ജനതക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റ് ഒ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടുണ്ടായ നേട്ടങ്ങളെ ഓരോന്നോരോന്നായിട്ട് അതിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചവരെ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന് മറുപടി പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട് അവർ തന്നെ പറ്റി കൃത്യമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു സഹാബ് പിണറായി പറഞ്ഞു നിങ്ങൾ ഈ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ അവർ ഈ അവിശ്വാസ പ്രമേയം കൊണ്ട് എന്തെങ്കിലും കാര്യമായ രാഷ്ട്രീയ വ്യത്യാസം അല്ലെങ്കിൽ ഭരണമാറ്റം ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ആര് പ്രതീക്ഷിക്കുന്നില്ല യു ഡി എഫ് പ്രതീക്ഷിക്കുന്നില്ല പിന്നെ എന്താ പ്രതീക്ഷിക്കുന്നത് ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് അവർ ഉന്നയിക്കുന്നു എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ ഏറ്റവും അവസാനം പറഞ്ഞ വിവാദങ്ങൾ ആ വിവാദങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കേരളത്തിലെ ജനങ്ങളിലേക്ക് ആ വിവാദം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയായിട്ടാണ് ഞങ്ങളിത് കാണുന്നത് എന്നാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ടും അതിന് ശേഷം നടത്തിയ പ്രസംഗത്തിലും പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗത്തിലും എല്ലാം വിശദീകരിച്ചത് യെസ് അതിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് കേരളത്തിൽ നടന്ന കഴിഞ്ഞ നാല് നാലര വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ അക്കമിട്ട് എണ്ണി എണ്ണി ഓരോ മേഖലയിലും ഓരോ വിഷൻ്റെയും ഭാഗമായിട്ട് ഉൾപ്പെടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ എത്ര മണിക്കൂർ പറഞ്ഞു തീർത്താലും തീരാതെ അത്ര പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട് പുതിയ ഒരു പാതയിലൂടെ കേരളം സഞ്ചരിച്ചിട്ടുണ്ട് ആ സഞ്ചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്ന മഹാമാരിയും അതിൻ്റെ അതിപ്പം നിപ്പ മുതൽ ഇങ്ങോട്ട് കോവിഡ് പത്തൊമ്പത് വരെ അതിനു മുമ്പ് ഓ ഓക്കി മുതലിങ്ങോട്ട് പ്രകൃതി ദുരന്തങ്ങൾ രണ്ട് വർഷങ്ങളിലായിട്ടുണ്ടായ പ്രകൃതി ദുരന്തം അതിനു മുമ്പുണ്ടായിട്ടുള്ള ഓക്കി ദുരന്തം ഇതെല്ലാം നിലനിൽക്കുമ്പോഴും അതിൽ കെട്ടിപ്പിണഞ്ഞ് നിൽക്കുകയല്ല ചെയ്തത് കേരളം കേരളം ഏറ്റവും ശക്തമത്തായ രീതിയിൽ മുമ്പോട്ടേക്ക് പോവുകയാണ് ചെയ്തത് ആദ്യ കാലഘട്ടങ്ങളിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻസിൻ്റെ ഭാഗമായിട്ടുള്ള കിഫ്ബി പദ്ധതിയെ തള്ളിപ്പറഞ്ഞവർ റൈ അവസാനം ഈ എല്ലാ മഹാമാരിയും നമ്മൾ അഭൂമീകരിക്കുമ്പോൾ കേരളത്തിൻ്റെ വികസന പ്രവർത്തനത്തിൽ അയ്യായിരത്തി എഴുന്നൂറ് കോടി ഉറുപ്പയുടെ വികസന പ്രവർത്തനം ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ മണ്ഡലങ്ങളിലും നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും ഒരേപോലെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റം കാർഷിക മേഖലയിൽ വന്നിട്ടുള്ള മാറ്റം സാമൂഹ്യക്ഷേമ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റം വ്യാവസായിക മേഖലയിൽ വന്നിട്ടുള്ള മാറ്റം പുതുതായിട്ട് തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടി ഐ മേഖലയിൽ മാത്രം മുപ്പതിനായിരം ആളുകൾക്ക് ഐ ടി മേഖലയിൽ ഏറ്റവും ഫലപ്രദമായിട്ട് പഠിച്ച് പാസ്സായിട്ടുള്ള ചെറുപ്പക്കാർക്ക് മുപ്പതിനായിരം ആളുകൾക്ക് പുതുതായിട്ട് തൊഴിൽ കൊടുക്കാൻ സാധിച്ച സാഹചര്യം ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത രീതിയിൽ പി എസ് സി മുഖേന ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി കൊടുക്കാൻ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തോളം വരുന്ന ആളുകൾക്ക് ഈ കാലയളവിൽ തന്നെ തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞ സാഹചര്യം റൈറ്റ് ഇതെല്ലാം വെച്ചുകൊണ്ട് കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ട് ചോദിച്ചു മുഖ്യമന്ത്രി ഇതിനാണോ നിങ്ങളുടെ അവിശ്വാസം ഇതിൽ ഏതിനുമാണ് നിങ്ങൾക്ക് അവിശ്വാസം ആ ചോദ്യം ചോദിച്ചത് അവിടെ ഇരിക്കുന്ന അസംബ്ലി ചെയ്തിരിക്കുന്ന പ്രതിപക്ഷ എം എൽ എമാരോടല്ല ആ ചോദ്യം ചോദിച്ചത് ലോകമെമ്പാടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരോടാണ് യെസ് ജനങ്ങളുടെ മനുഷ്യത്തിന് ആ മനുഷ്യ ആ മനുഷ്യ ആ മനുഷ്യരോട് ഈ കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞപ്പോഴാണ് അപ്പുറയിരിക്കുന്നവർക്കും ഇപ്പുറയിരിക്കുന്നവർക്കെല്ലാം ഇത്രയും വിപുലമായ ഒരു വികസന പ്രക്രിയ കഴിഞ്ഞ നാലര കൊല്ലം കൊണ്ട് കേരളത്തിൽ നടന്നോ എന്ന സംശയം തന്നെ വന്നത് സാഹൂതം കേൾക്കുകയായിരുന്നു അവസാനം കൃത്യം യു ഡി എഫിൻ്റെ ആളുകൾ കുഴപ്പമുണ്ടാക്കാൻ പുറപ്പെട്ടപ്പോഴും അവർക്ക് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ ഒന്നുപോലും നിഷേധിക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടായി ഈ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഈ കേരളത്തെ പുതിയ തലത്തിലേക്ക് മുന്നോട്ടേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാമൂഹ്യ മേഖലയിലെ സുരക്ഷിതക്ക് വേണ്ടി പോരാട്ടം നടത്തിയിട്ടുള്ള ഈ ഗവൺമെൻറ്റിനെ പറ്റി നിങ്ങൾ അവസാനം പറഞ്ഞ രീതിയിൽ കുറച്ച് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് സ്വർണക്കടത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അതുപോലെ ലൈഫിന്റെ പേര് പറഞ്ഞിട്ട് ഈ ഗവൺമെന്റിനെയും ഈ ഗവൺമെന്റിന്റെ വികാരങ്ങളെയും അത് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രക്രിയയെയും ഒക്കെ നിങ്ങൾക്ക് തൂത്ത് മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് അതിലേക്ക് വരാൻ തോന്നുന്ന നടക്കാൻ പോകുന്നില്ല അതിലേക്ക് വരാം കാരണം എനിക്ക് തോന്നുന്നതായിട്ട് തന്നെ പറഞ്ഞ് നോക്കുകയാണ് അതിനേക്ക് അതിലേക്കൊന്നും ചിലപ്പോ ഇനി വരേണ്ടതില്ല എന്നൊരു തോന്നലാണ് ശ്രീ പി എം സുരേഷ് ബാബുനും ശ്രീ ജയസൂര്യനും എങ്കിൽ നമ്മൾ പുതിയ എന്തെങ്കിലും ആണോ കേൾക്കാൻ പോകുന്ന അറിയില്ലല്ലോ വിവാദങ്ങളിലൊക്കെ കേട്ടാലും ഏത് വിവാദം കേട്ടാലും വിവാദം വിജയിച്ചില്ല എന്ന് മാഷ് പറയുന്നതിനോട് അവർ യോജിക്കുകയാണെങ്കിൽ അവർ യോജിക്കണ്ട അവർ യോജിച്ചില്ലേ അവർക്ക് പിന്നെ അവർക്ക് ഈ വികസനം പറയാനില്ല ഈ രാഷ്ട്രീയം പറയാനില്ല അവർക്ക് ആകെ പറയാനുള്ളത് ഈ പറയുന്ന ഈ ഈ പറയുന്ന വിവാദം മാത്രമാണ് വിവാദവും അല്പം സ്വല്പം ഈ കോവിഡിലൊക്കെ ഒന്ന് പകർന്നു കിട്ടട്ടെ എന്നുള്ള രീതിയിലുള്ള ആഗ്രഹവും മാത്രമേ ഉള്ളൂ അത് അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു വിൽക്കേണ്ടിയൊന്നുമില്ല പി എം ഇവരുടെ മനസ്സിലാണ് ഒറ്റ ഒന്നും കൊടുത്തോട്ടെ ഇവരുടെ എല്ലാം മനസ്സിലാണ് ഇപ്പോൾ ഓള അടിക്കുന്നത് പോലെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നി ഗവൺമെന്റിനെതിരായിട്ടും അതുപോലെ തന്നെ അവർ മുന്നോട്ടേക്ക് വെച്ച ശുദ്ധ അസംബന്ധങ്ങൾക്ക് അനുകൂലമായും ജനങ്ങളൊക്കെ ചിന്തിക്കുകയാണ് എന്നുള്ള ധാരണ ഇവരെ തലയിൽ മാത്രമേ ഉള്ളൂ അത് ജനങ്ങളിലല്ല ജനങ്ങളുടെ തലയിലുമല്ല അല്ല സ്ത്രീ ഞങ്ങൾക്ക് അറിയാം ശ്രീ പി എം സുരേഷ് ബാബു നിങ്ങൾ പറയേണ്ടതൊക്കെ പറഞ്ഞോളൂ ആ പറയുന്നതൊക്കെ കൂടുതൽ ആവേശം തരുന്നു എന്നാണ് ഗോവിന്ദ മഹാഷണൊക്കെ സംസാരിക്കാൻ കൂടുതൽ ഊർജം തരുന്നുവെന്നാണ് അദ്ദേഹത്തോട് ഞാൻ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്ന് പോയിട്ടുണ്ടാകുമെന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം അത് വേണ്ട മറക്കണ്ട അവരത് പറയട്ടെ എന്നാണ് പറയുന്നത് വലിയ ആത്മവിശ്വാസമാണ് അതാ ഒരു കാർഡൂടെ ഞാൻ കാണിക്കുകയാണ് ഇപ്പോൾ ഗോവിന്ദഷ് പറഞ്ഞതൊക്കെ നമ്മൾ നേരത്തെ കണ്ട ആ വിഷയങ്ങളിൽ നിന്ന് സർക്കാർ എങ്ങനെ അതിനോട് പ്രതികരിക്കാൻ പോകുന്നു എന്തിലൊക്കെയാണ് സർക്കാരിൻ്റെ ആത്മവിശ്വാസം എന്ന് സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് ഇതാ നോക്കുക സർക്കാരിൻ്റെ ഹൈലൈറ്റായിട്ട് സർക്കാർ പറയുന്ന ചില കാര്യങ്ങൾ സർക്കാരിൻ്റെ ആത്മവിശ്വാസം ഇപ്പോൾ ഗോവിന്ദമാഷ് പറഞ്ഞതിനെല്ലാം കൂടി ഒന്ന് ക്രിസ്പാക്കി കാണിക്കുമ്പോൾ കോവിഡിനെ നേരിട്ട കാര്യങ്ങൾ അതായത് ആരോഗ്യ മേഖല നിപ്പ മുതൽ ഇങ്ങോട്ടൊക്കെ എങ്ങനെയാണ് ആ മേഖലയെ ഗവൺമെൻറ് കണ്ടത് ഗവൺമെൻറ് അതിനോട് സമീപിച്ചത് രണ്ട് പ്രളയത്തെ നേരിട്ടത് എങ്ങനെയാണ് ലൈഫ് മിഷനിലെ ഭവനങ്ങളെക്കുറിച്ച് ഉള്ള പോസിറ്റീവായ കാര്യങ്ങൾ പൊതുവിദ്യാഭ്യാസം ഹൈടെക് എന്നുള്ള വാക്ക് നമ്മൾ അത് മാത്രമായിട്ടല്ല പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് വലിയ മാറ്റങ്ങളുണ്ട് ആളുകൾ മറ്റ് സ്കൂളുകളിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ സ്കൂളുകളിലേക്ക് വരുന്നത് നമ്മൾ കണ്ടു സുഭിക്ഷം പോലെയുള്ള പൊതുവിതരണ രംഗത്ത് ഒട്ടാകെ ഉണർവ് ഉണ്ടാക്കിയ ഒരു ഘട്ടം പെൻഷൻ റോഡ് കുടിവെള്ളം വൈദ്യുതി നേരത്തെ മാഷിതിനകത്ത് കൂട്ടിച്ചേർക്കാവുന്ന ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു വ്യവസായ മേഖലയിൽ ഐ ടി രംഗത്ത് ഒക്കെയുള്ള തൊഴിൽ നൽകുന്ന പി എസ് സിയിൽ കൂടി ചരിത്രത്തിലില്ലാത്ത മുൻപില്ലാത്ത വിധം ഉള്ള തസ്തികളിലേക്ക് നിയമനങ്ങൾ നൽകിയതൊക്കെ ഇതൊക്കെ ആത്മവിശ്വാസമാണ് നിങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും ഓരോന്ന് എടുത്തു നോക്കുമ്പോൾ ഇതൊക്കെ സർക്കാരിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യങ്ങളാണ് ശ്രീ പി എം സുരേഷ് ബാബു ഇതൊക്കെ അവർ പറയും ശ്രീ മാഷ് ഗോവിന്ദ്ര ഞാൻ സപ്ലിമെന്റ് ചെയ്ത് അടുത്ത ആളിലേക്ക് പോകുമ്പോൾ പറയും ആയിക്കോട്ടെ സന്തോഷം അപ്പോ അത് ഒരു അതൊരു പ്രസംഗമാണ് ആ പ്രസംഗത്തെ ജന രാജ്യത്തെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നിടത്തോളം കാര്യം ഉൾക്കൊള്ളും പിന്നെ ഞങ്ങൾ വിമർശിക്കുമ്പോ ആ വിമർശനത്തിൽ എന്താ പറയാ കൂമ്പടഞ്ഞു പോകുന്ന ഒരു കാഡർ ആണ് സി പി എമ്മിന്റെ കാഡർ എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ അത് കൂടുതൽ ഊർജ്ജം സി പി എമ്മിന്റെ കാഡേഴ്സിന് സി പി എമ്മിന്റെ കാഡേഴ്സിനുണ്ടാകും എന്ന് പറഞ്ഞാൽ സി പി എമ്മിനെ ഇന്ന് നയിക്കുന്ന ഗോവിന്ദ ഗോവിന്ദൻ മാസ പോലെയുള്ള നേതാക്കന്മാർക്ക് ഞങ്ങളുടെ വിമർശനം കൂടുതൽ ആവേശമേ ഉണ്ടാക്കുകയുള്ളൂ എന്ന് വെച്ച് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വിമർശിക്കാതിരിക്കാൻ കഴിയുമോ ഞങ്ങളുടെ മുമ്പിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് ഞങ്ങൾക്ക് ഈ ഗവൺമെന്റിന്റെ ചെയ്തികളെ തുറന്ന് കാണിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ ഇത് ഒരുപാട് ഇതുപോലത്തെ കണക്കുകൾ ഉണ്ടാവും ആ കണക്കുകളല്ലോ രാജ്യത്ത് രാജ്യത്തെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് അതാണല്ലോ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇപ്പൊ ജനങ്ങളുടെ മുമ്പിൽ ചില കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന നാല് കൊല്ലത്തിന്റെ കണക്ക് ഇപ്പൊ പറയുമ്പോൾ മൂന്ന് കൊല്ലത്തിന്റെ കണക്ക് അന്നേരവും പറഞ്ഞിട്ടുണ്ട് മൂന്ന് കൊല്ലത്തിന്റെ കണക്ക് പറഞ്ഞ് ആ കണക്കിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് വിജയം തരണം എന്നാവശ്യപ്പെട്ടപ്പോൾ തിരസ്കരിച്ചത് കേരള ജനത തന്നെയാണ് ആ ജനത തന്നെയാണ് ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പിൽ ഫ്രാഞ്ചൈസി ഫോർട്ട് ഉപയോഗിക്കാൻ പോകുന്നത് അവരുടെ മുമ്പിൽ എന്തുകൊണ്ടാണ് ഇത്തരമൊരു നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്ന ഭരണകക്ഷിയെ അവർക്ക് പരാജയപ്പെടുത്തേണ്ടി വരുന്നത് എന്നതിനെ കുറിച്ച് ഈ കാര്യം നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കൊണ്ടുവരും എന്തുകൊണ്ട് കൊണ്ടുവരേണ്ടത് വിവാദത്തെ കുറിച്ച് മാത്രമല്ല വിവാദം ഞാൻ ഗോവിന്ദ പറഞ്ഞതിനോട് യോജിക്കുന്ന ഒരാളാണ് വിവാദം മുതലാക്കി ഒരു രാഷ്ട്രീയത്തെ അളക്കാൻ പാടില്ല പക്ഷെ അത് ഞങ്ങൾ ഭരണപക്ഷത്തിരിക്കുമ്പോഴും ഇടതുപക്ഷ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ആ മാനദണ്ഡം അദ്ദേഹം ആ പാർട്ടി എടുക്കാറില്ല അത് വേറെ കാര്യം അത് ദാറ്റ് ഇസ് ദർ വിസ്ഡം അത് അവർക്ക് വിടും പക്ഷേ വിവാദങ്ങൾക്ക് വിവാദങ്ങൾക്ക് അടിസ്ഥാനമാക്കിയല്ല ഒരു രാഷ്ട്രീയ തീരുമാനം വേണ്ടത് എന്ന കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു അവിടെ കൊടുക്കുന്ന രാഷ്ട്രീയം എന്താണ് ആ രാഷ്ട്രീയം ജനങ്ങളുടെ ജീവിതത്തെ ജീവിതത്തിന് എന്തെങ്കിലും ആശ്വാസങ്ങൾ ഉണ്ടാവുന്ന നടപടികൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് അതിന് വേണ്ടുന്ന വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ എടുക്കുക നമ്മൾ എന്താ ഈ വിലക്കയറ്റങ്ങൾ നിയന്ത്രിക്കാൻ പൊതുവിതരണ ശൃംഖല എത്രത്തോളം നമുക്ക് ശക്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് പൊതുവിതരണ ശൃംഖലയിലൂടെ ഇപ്പൊ കൊടുക്കുന്ന റേഷൻ കാർഡും റേഷനും അരിയുടെയും പ്രശ്നമല്ല അത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ നടത്തുന്ന സർക്കാരുകൾ നടത്തേണ്ട ബാധ്യതാപരമായ സമീപനമാണ് കോവിഡ് വരുന്നതിന് മുമ്പ് നമ്മൾ എടുത്തു നോക്കിയാൽ അനുസ്യൂതം വില വർധിക്കുന്നത് ഓരോ സംഗതിക്കും വില വർധിക്കുന്നത് നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ നമ്മൾ കണ്ടോണ്ടിരിക്കുകയായിരുന്നല്ലോ അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് തൊഴിലുറപ്പ് പദ്ധതി തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ രാജ്യത്ത് ജനങ്ങൾക്ക് കേരളത്തിലെ ശ്രീ പി എം സുരേഷ് ബാബു ആ കാര്യം കൃത്യമാണോ എനിക്കൊരു സംശയമുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് കാരണം ഗോവിന്ദഷിന്റെ പാർട്ടിപ്പെട്ട നേതാക്കളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അവർ ഭരണത്തിൽ വന്നതിന് ശേഷം സാധനങ്ങൾക്കൊന്നും വില കൂടാൻ അനുവദിച്ചിട്ടില്ല എന്നാണ് അവർ അങ്ങനെ മുമ്പ് അങ്ങനെ അത് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ആ കാര്യത്തിൽ മാറ്റവും ഉണ്ടായിട്ടില്ല അത് അത് പറഞ്ഞിരിക്കുന്നത് അതിനെ ഞങ്ങൾ അന്ന് വിമർശിച്ചപ്പോ പറഞ്ഞത് ഞങ്ങൾ പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ സപ്ലൈകോ പോലെ മറ്റേ കൺസ്യൂമർ ഫെഡറേഷൻ പോലെയുള്ള സ്ഥാപനങ്ങളിലൂടെ വിതരണം ചെയ്യുന്ന സംഗതിക്ക് വിത വില വർദ്ധിപ്പിക്കുകയില്ല എന്ന് മാത്രമേ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളൂ എന്ന് വിശദീകരിച്ച് പൊതുമാർക്കറ്റിലുള്ള വിലക്കയറ്റത്തെ ന്യായീകരിക്കുകയാണ് ചെയ്തത് അല്ല പൊതുമാർക്കറ്റിൽ കേന്ദ്ര സർക്കാരിന്റെ ഇന്ധനവില വർധനവും ഒക്കെ ആയിരിക്കില്ലേ അതിനെ ബാധിക്കുന്നത് അപ്പൊ നിങ്ങൾ അവർക്കെതിരെ സമരം ചെയ്യുന്നു പക്ഷെ ചോദിക്കുന്നുണ്ട് കുറെ നേരമായിട്ട് അതെ കേന്ദ്രത്തിനെതിരായിട്ടുള്ള പോരാട്ടം ഞങ്ങൾക്ക് നടത്തേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവും ഇല്ല ശ്രീ സുരേഷ് ബാബുപയോഗിറ്റ് ഈ സന്ദർഭത്തിൽ അങ്ങേക്ക് മറുപടി പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ നേരത്തെ ശ്രീ ജയസൂര്യൻ കൂടി പറഞ്ഞതാണ് ആ കാര്യം അതായത് നിങ്ങളുടെ പാർട്ടിയിൽ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട് ഡയനാസ്റ്റി പൊളിറ്റിക്സിനെതിരായിട്ടും അല്ലാതെയുമുള്ള ഒരു ഭാഗമുണ്ടല്ലോ അവർ നടത്തുന്ന ഒരു പോരാട്ടത്തിൽ ഈ ബി ജെ പിക്ക് സമരത്തിനോട് അങ്ങയോട് യോജിക്കാത്ത ആളുകളുടെ ഒരു ഭാഗമാണോ ഇപ്പൊ ശക്തി പ്രാപിച്ചു നിൽക്കുന്നത് പാർട്ടിയിൽ അതെ അതിനകത്തൊരു ഒരു ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചല്ല അത് ഞാൻ പിന്നെ ഡൽഹിയുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നതാണ് ഈ കത്ത് പുറത്തു വന്നതിന് ശേഷം ഇരുപത്തിമൂന്ന് ആളുകളുടെ കത്ത് എന്നുള്ള നിലയ്ക്ക് പുറത്തു വന്ന കത്ത് പുറത്തു വന്നില്ലെങ്കിലും ഞാൻ വാർത്തകൾ വന്നതോടുകൂടി എനിക്ക് ബന്ധപ്പെടാൻ സാധിക്കുന്ന എല്ലാ നേതാക്കന്മാരുമായി ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് അവർ പറയുന്നതും അവരെടുക്കുന്നതുമായ നിലപാട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ബി ജെ പിക്ക് പോരാട്ടത്തിന് ശക്തി പകരുന്ന തരത്തിൽ പാർട്ടിയെ ബലപ്പെടുത്തണം ഡയനാസ്റ്റിക് പോളിസ്റ്റിക്സ് പോളിറ്റിക്സ് വേണം വേണ്ടെന്നോ വേണമെന്നോ അല്ല പാർട്ടിയെ ശക്തിപ്പെടുത്തണം ശ്രീ ഗോവിന്ദമാസ് പറഞ്ഞതിലേക്ക് അല്ലേക്കാണ് എനിക്ക് അവിടെ എത്താനുള്ളത് അവിടെ വരുമ്പോ അങ്ങനെ വരുമ്പോ ഒരു കൂട്ടായ നേതൃത്വം വരുമ്പോ ഞങ്ങളുടെ സാമ്പത്തിക നയത്തിനെ കുറിച്ച് ചർച്ച ചെയ്യും വിദേശ നയത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരും അതിനെ രൂപപ്പെടേണ്ടുന്ന കാര്യങ്ങൾ എല്ലാം എന്ത് ഏതൊക്കെ തരത്തിൽ വേണം എന്നുള്ളതിനെ കുറിച്ചൊരു ചർച്ചയിലൂടെ രൂപപ്പെടുന്ന നയങ്ങൾ ഉണ്ടാകും ആ നയങ്ങൾ രൂപപ്പെടുമ്പോൾ പലതിനോടും ഇടതുപക്ഷത്തിനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും യോജിക്കാൻ കഴിയുന്ന കോൺഗ്രസ് അങ്ങനെ ഒരു പിന്തിരിപ്പും പാർട്ടി അല്ലല്ലോ കോൺഗ്രസ് ഒരിക്കലും അങ്ങനെയല്ല കാലം എവിടെയെങ്കിലും കാലം അതിനെ വഴിതെറ്റിച്ചു പോയിട്ടുണ്ടെങ്കിൽ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം മാത്രമാണ് ബി ജെ പിക്ക് പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ഇന്ന് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശരി അപ്പോ ഈ കാര്യത്തിൽ ഗോവിന്ദയുന്ന ആത്മവിശ്വാസത്തോടൊപ്പം തന്നെ നിന്നുകൊണ്ട് എന്നാൽ വിലക്കയറ്റം പോലെയുള്ള ചില കാര്യങ്ങളിൽ ചില എതിർപ്പുകൾ പ്രകടിപ്പിക്കാനുണ്ട് എന്നാണ് ശ്രീ പി എം സുരേഷ് ബാബു പറയുന്നത് ഗോന്നും അങ്ങയിലേക്ക് വരുന്നതിന് മുമ്പ് ജയസൂര്യയുടെയും കൂടി വിമർശനം എടുത്താൽ അങ്ങേക്ക് ഒരുമിച്ച് അതിന് മറുപടി പറയാൻ സാധിക്കും ശ്രീ ജയസൂര്യ ഇപ്പോൾ ഞാൻ അങ്ങ് അങ്ങയുടെ മുമ്പിലേക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ മുമ്പോട്ട് പോകാൻ വേണ്ടി ഞാൻ ഒരു കാർഡ് കൂടി കാണിക്കുകയാണ് ഇപ്പോൾ ശ്രീ സുരേഷ് ബാബു പറഞ്ഞെടുത്തുനിന്ന് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കണമല്ലോ പ്രതിപക്ഷത്താണല്ലോ ബി ജെ പിയും അപ്പോൾ നിങ്ങളൊക്കെ കൂടി വിവാദത്തെ കൂടുതൽ പ്രമോട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇതാ വിവാദങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ തരികയാണ് ഇത് നോക്കുക വിവാദങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഈ കാലങ്ങളിലായി പ്രതിപക്ഷം പറഞ്ഞതും അല്ലാതെ ഭരണപക്ഷം കണ്ടതുമായ വിവാദങ്ങൾ ദ സ്പ്രിങ്ക്ലർ വിവാദം വന്നു ബ വിവാദമായി ഇ മൊബിലിറ്റി വിവാദങ്ങൾ വന്നു സ്വർണക്കടത്ത് കേസ് വന്നു അടുത്ത് പി എസ് സി വിവാദങ്ങൾ ഉണ്ടായതിനിടയിൽ രാഷ്ട്രീയ ഇപ്പം ഏറ്റവും ഒടുവിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളൊരു വിഷയമായി നിൽക്കുകയാണ് നമ്മുടെ മുമ്പിൽ വിവാദമായിട്ടാണ് അത് ആരുടെ ഭാഗത്തുനിന്നുള്ളത് ചർച്ചയിൽ വരട്ടെ വ്യാജ ഒപ്പ് ഒരു വിഷയമാണല്ലോ ഏറ്റവും ഒടുവിൽ വന്നതാണ് വാർത്തകൾ ഒരുപാട് ഒരുപാടുണ്ടാകുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് ഒരുപാട് വിട്ടുപോയ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ശ്രീ ജയസൂര്യൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ എതിർക്കാനുണ്ടാകും അത് ശ്രീ പി എം സുരേഷ് ബാബു പറഞ്ഞതുപോലെ നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാനുണ്ടാകും എതിർക്കാൻ വിമർശിക്കാനുണ്ടാകാം പക്ഷെ വിവാദങ്ങളായി പറഞ്ഞു വന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂമ്പ് ഒടിഞ്ഞു പോകുന്നത് അല്ലേ നമ്മൾ കണ്ടത് ഏറ്റവും ഒടുവിലത്തെ വ്യാജ വാർത്ത വ്യാജ ഒപ്പ് വരെ നിങ്ങൾ മുൻകൂട്ടി മുന്നിൽ നിന്ന് കൊണ്ടുവന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ വരെ പോയില്ലേ കാര്യങ്ങൾ ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്നത് ഡിവൈഎഫ്ഐയുടെ രണ്ട് യുവാക്കളെ കൊലപ്പെടുത്തിയ കാര്യങ്ങളല്ലേ മുമ്പിൽ നിൽക്കുന്നത് അത് സർക്കാരിന് നിങ്ങൾക്കെതിരായിട്ട് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ കോൺഗ്രസിനെതിരായി പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ അതായത് ലാ ഡോക്ടർ ലാൽ ഇപ്പോൾ ഈ കാർഡുകളൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നി വളരെ നല്ല ഒരു അവതരണ ശൈലിയാണ് അവതരണത്തിന്റെ കാര്യത്തിൽ അത് ഗംഭീരായിട്ടുണ്ട് ഞാനതിനെ അഭിനന്ദിക്കുന്നു ഈ കാർഡ് കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരള കേരളത്തിന്റെ സമൂഹം മുഴുവൻ ഈ കാർഡുകൾ കണ്ടുകൊണ്ടിരിക്കുക ഈ കേരള സമൂഹം കുറച്ചു കാലം മുമ്പ് ഒരു കാർഡ് എടുത്ത് കൈ വെച്ചിട്ടുണ്ട് അന്ന് നമ്മൾ പണ്ട് കൊടുത്ത ഒരു കാർഡാ അത് കാർഡ് ഉണ്ടായിരുന്നു പോസ്റ്റർ ഉണ്ടായിരുന്നു ഹോൾഡിംഗ് ഉണ്ടായിരുന്നു വലിയ സംഭവമായിട്ട് കൊണ്ടുവന്നതാണ് അത് ഇതാണ് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്നുള്ളതായിരുന്നു അപ്പോൾ ആ ഒരു ഉത്തമ വിശ്വാസത്തിൽ കേരളീയ ജനത അന്നത്തെ ആ കാർഡിനെ വിശ്വസിച്ചുകൊണ്ട് ഒരു വലിയ റെക്കോർഡ് ഭൂരിപക്ഷം നൽകിക്കൊണ്ടാണ് എൽ ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവന്നത് കാരണം അതിന് മുമ്പുണ്ടായിരുന്നു ചാണ്ടി ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും സ്വജനപക്ഷപാതവും എല്ലാം കണ്ട് മടുത്തിട്ട് എൽ ഡി എഫ് വരുമ്പോൾ എല്ലാം ശരിയാകുമല്ലോ എന്ന പ്രതീക്ഷയോട് കൂടി ജനങ്ങൾ വോട്ട് ചെയ്തു അത് വളരെ വസ്തുതയാണ് അപ്പോൾ ആ വോട്ടിങ്ങിന്റെ ഫലമായിട്ട് എൽ ഡി എഫ് നല്ല ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു അന്ന് ധനകാര്യ മന്ത്രി നമ്മുടെ തോമസ് ഐസക്ക് പറഞ്ഞ ഒരു കാര്യമുണ്ട് സാമ്പത്തികമായിട്ട് ഇവരെല്ലാം കട്ട് മുടിച്ച് തേച്ച് കഴുകി പോയി കഥനാവിൽ കൈയിട്ട് നോക്കിയപ്പോൾ കാലണ പോലും ഇല്ല അതുകൊണ്ട് ഞാനിത് ആ കിഫ്ബി കൊണ്ടുവരികയാണ് അമ്പതിനായിരം കോടി രൂപയുടെ വികസനം ഉണ്ടാക്കും അഞ്ച് വർഷക്കാലത്തിനകം കേരളത്തെ രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞു ഇന്നിപ്പോ കിഫ്ബിയുടെ അവസ്ഥ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഇവിടെ മാഷ് പറഞ്ഞു അയ്യായിരത്തി എണ്ണൂറ് കോടി രൂപ ഇന്ന് വികസനം നടത്തി കഴിഞ്ഞു എന്ന് പറയുന്നു ഓർക്കണം അൻപതിനായിരം കോടി രൂപ എന്ന് ആണെട്ട് മൂന്ന് തവണ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞതാണ് നമ്മുടെ തോമസ് ഐസക് ധനകാര്യമന്ത്രി അപ്പോൾ അവിടെ ആ പത്തിലൊന്ന് കോടി ഓക്കെ ഓക്കെ ആയിക്കോട്ടെ അതെ അപ്പൊ അമ്പത്തി ഏഴായിരം കൊള്ളു അയ്യായിരത്തി എണ്ണൂറ് കോടിയാണ് ഇതുവരെ ആകെ ചെലവഴിച്ചതെന്ന് പറയുമ്പോ ഇവിടെ ജനങ്ങൾ ഇത് കാണുന്നുണ്ട് ഈ കാർഡുകളും കാണുന്നുണ്ട് പിന്നെ തൊഴിൽ കൊടുത്തു എന്ന് പറയുന്നത് പി എസ് സി സംബന്ധിച്ചിടത്തോളം പി എസ് സി റാങ്ക് ലിസ്റ്റ് വെറുതെ ഒരു നോക്ക് കൊണ്ട് പിൻവാതിൽ നിയമനങ്ങളിലൂടെ ആയിരക്കണക്കിന് സഖാക്കളെ അകത്ത് കയറ്റുന്ന ഈ സംവിധാനം ജന അവിടെ പി എസ് സി റാങ്ക് ഹോൾഡേഴ്സ് തൂങ്ങി മരിക്കുന്ന ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ പ്രളയ ഫണ്ട് തട്ടിപ്പിന്റെ പാർട്ടിയുടെ താഴെ മുതൽ മുകളിൽ വരെയുള്ള നേതാക്കന്മാര് പ്രതികളാകുന്ന അവതാരം എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ പി എസ് സിയുടെ കാര്യത്തിലൊക്കെ ഇപ്പൊ ഗൌതമ പാർട്ടിയുടെ ഭരണം നടക്കുമ്പോ അവർ കഴിഞ്ഞ സർക്കാരിനേക്കാൾ കൂടുതൽ നിയമനങ്ങൾ കൊടുത്തു എന്ന് അവകാശപ്പെടുന്നു എണ്ണം കാണിക്കുന്നുണ്ട് ഒരു നമ്മുടെ കേന്ദ്ര സർക്കാരൊക്കെ നൽകുന്ന പല തൊഴിലവസരങ്ങളും ഇല്ലാതാകുന്ന ഈ കാലഘട്ടത്തിൽ നല്ലതല്ലേ ഇവർ ഇത്രയെങ്കിലും കൊടുക്കുന്നത് ഇപ്പോൾ ബി എസ് ആർ ബി റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കാര്യങ്ങൾ യു പി എസ് സി അവിടെയൊന്നും എണ്ണം ഇല്ല പലതും ഇല്ല അവസരങ്ങളില്ല ഇന്നതപ്പോൾ ഇന്നത്തെ ഒരു വാർത്ത ഞാൻ അങ്ങോട്ട് മുമ്പ് പറയുകയാണ് അങ്ങേക്ക് ഒരുപക്ഷെ അത് തിരുത്താൻ സാധിക്കും ശരിയായ വാർത്ത എന്താണെന്ന് പറയാൻ സാധിക്കും കേന്ദ്ര സർക്കാർ ഈ പല തസ്തികകളിലേക്കും പുതുതായി നിയമനങ്ങൾ നടത്തണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു ഇന്നത്തെ വാർത്തയാണ് അത് തെറ്റാണെങ്കിൽ അങ്ങ് തിരുത്തണം തീർച്ചയായിട്ടും ഞാനത് പറയാം അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ യു പി എസ് സിയും എസ് എസ് സി യും അടക്കമുള്ള റെയിൽവേ ഗവൺമെന്റ് വരുന്ന ആ മേഖലയടക്കം ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം വരെയുള്ള തൊഴിലവസരങ്ങൾ കൊടുക്കുന്നുണ്ട് അവിടെ നമ്മൾ ഓർക്കണം അവിടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലാപ്സ് ആയി പോകുന്നില്ല അതിന്റെ പേരിൽ ആരും ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നില്ല കാത്തിരിക്കേണ്ടി വരുന്നില്ല അത് അനുശൂതം നടക്കുന്നുണ്ട് അത് അതെനിക്ക് മനസ്സിലായില്ല ഇത് ഇതുപോലുള്ള കാര്യങ്ങൾ തൊഴിൽ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യങ്ങൾ ഇടപെടുന്ന ഒരാളാണ് താങ്കൾ എന്ന് എനിക്കറിയാം പക്ഷേ ഈ കാര്യത്തിൽ ലിസ്റ്റ് എന്നേക്കുമായിട്ട് നിലനിൽക്കുന്നതാണോ അത് അവസാനം വരെയുള്ള ആൾക്കും ജോലി കൊടുക്കുന്നതാണെന്നുള്ളത് എനിക്കൊരു പുതിയ അറിവാണ് പലയിടത്തും ടെസ്റ്റ് നടക്കുന്നില്ല റെയിൽവേയിൽ പുതിയ ടെസ്റ്റുകളില്ല പുതിയ ഇതില്ല യു പി എസ് സിയിൽ കഴിഞ്ഞ വർഷം ഒരു കണക്ക് പതിനാലായിരം വേക്കൻസികൾ മാത്രമാണ് ഫില്ല് ചെയ്തത് എന്നുള്ളതാണ് റെയിൽവേ റിക്രൂട്ട് ബി എസ് ആർ ബിയുടെ കാര്യം അങ്ങനൊരു സംവിധാനം ഇപ്പോൾ ഇല്ല സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിലും ഇവിടുത്തെ കേരള പി എസ് സിയിൽ കൊടുക്കുന്നത് പോലെ ഇല്ല പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരു വർഷത്തേക്കാണ് ലിസ്റ്റ് എന്നാണ് എനിക്കറിയാവുന്നത് സാർ ഒറ്റ വർഷത്തേക്കാണെന്നാണ് താങ്കൾ അത് തിരുത്തണം തെറ്റാണെങ്കിൽ പിന്നെ കൺസൾട്ടൻസി തെറ്റല്ല കാരണം ഒറ്റ വർഷത്തേക്ക് എസ് എസ് സിയും യു പി എസ് സിയും ലിസ്റ്റ് പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്തിനുള്ളിൽ തന്നെ അതിന്റെ നിയമനം നടത്തുന്നുണ്ട് കേരളത്തിലെ പി എസ് സിയുടെ ലിസ്റ്റ് പുറത്തു വന്നിട്ട് മൂന്ന് വർഷമായി നാല് വർഷമായി നിയമനം നടക്കുന്നില്ലല്ലോ ആ ഒരവസ്ഥ എസ് എസ് സിക്ക് ഇല്ല യു പി എസ് സിക്ക് അപ്പോൾ അതുകൊണ്ട് അവിടെ ഒറ്റ വർഷം മതി ലിസ്റ്റ് അത് ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം വരെ വിവിധ വിഭാഗങ്ങളിലായിട്ടുണ്ട് ഇപ്പോൾ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ആറ് മാസക്കാലത്തിന്റെ ഇടയിലെ കണക്കെടുക്കുമ്പോൾ മാത്രം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പരീക്ഷകൾ നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് നിയമനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് വസ്തുത പക്ഷെ അങ്ങനെയാണെങ്കിൽ പി എസ് സി കേരള പി എസ് സി കോവിഡിന്റെ കാലഘട്ടത്തിൽ നിയമനം നടക്കുന്നുണ്ട് പക്ഷെ താങ്കൾ പറഞ്ഞ നേരത്തെ കാര്യത്തിൽ എനിക്കൊരു ഞാൻ ചർച്ചയ്ക്ക് വേണ്ടി കുറച്ച് ഗവേഷണം നടത്തിയ ആളാണ് അതുകൊണ്ട് പി എസ് സിയെ കുറിച്ച് കുറച്ച് പഠിച്ചു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങ് പറയുന്ന ചില കാര്യങ്ങളിൽ എനിക്ക് വിരുദ്ധ അഭിപ്രായമുണ്ട് താങ്കൾ പറഞ്ഞതുപോലെയുള്ള എണ്ണമല്ല എല്ലാവരെയും നിയമിക്കുന്ന കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഏജൻസികൾ പരീക്ഷകളിൽ സാധിക്കുന്നില്ല പലയിടത്തും മുമ്പ് നടന്ന പരീക്ഷകളില്ല ഇനി ഗോവിന്ദ മാഷ്ട്ര പാർട്ടിയെ കുറിച്ച് കേരളത്തിലെ കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ പറയാം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഒരു ഒരു ഫാക്ച്വലായ കുറച്ച് കാര്യങ്ങൾ അതാണ് പറയുന്നത് അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഈ പി എസ് സിയുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്നുള്ളത് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം പിൻവാതിൽ നിയമനങ്ങൾക്ക് വേണ്ടി പി എസ് സിയെ ഉപയോഗിച്ചുകൊണ്ട് പി എസ് സിയിൽ യഥാർത്ഥത്തിലുള്ള ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതിരുന്നുകൊണ്ട് പിൻവാതിൽ നിയമനത്തിനുള്ള അവസരം തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന യോഗ്യതയുള്ളവര് ജോലി കിട്ടാതെ ആത്മഹത്യ ചെയ്യുമ്പോൾ യോഗ്യതയില്ലാത്തവര് പിൻവാതിൽ കൂടി അകത്ത് കയറുന്നു എന്നുള്ളൊരു വസ്തുത കേരളം ചർച്ച ചെയ്യുന്നുണ്ട് അതൊരു വലിയ കാർഡാണ് എൽ ഡി എഫിന്റെ മുന്നിലേക്ക് തരാൻ പോകുന്ന കാർഡാണ് അങ്ങനെ എൽ ഡി മുന്നോട്ട് വെച്ച കാർഡുകളൊക്കെ തന്നെ ജനങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ട് ആ കാർഡ് എടുത്ത് തിരിച്ചു തരും അവിടെ എന്താണ് വരാൻ പോകുന്നത് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന് പറയുമ്പോൾ മദ്യം നമ്മൾ ഒഴിവാക്കും എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇന്നിപ്പോ അറുന്നൂറോളം മദ്യഷാപ്പുകൾ ഔദ്യോഗികമായിട്ട് അംഗീകാരം കൊടുത്തുകൊണ്ട് ഇവിടെ തുറന്നു കൊടുത്തിരിക്കുന്നു അപ്പോൾ മദ്യവർജനമാണ് വേണ്ടത് മദ്യ നിരോധനമല്ല മദ്യവർജനം മദ്യം ഒഴിവാക്കും എന്നൊക്കെ പറഞ്ഞ് പരസ്യം കൊടുത്തവര് പ്രസംഗിച്ചവര് ഇന്ന് കേരളത്തെ മദ്യത്തിൽ മുക്കിയിരിക്കുക അപ്പൊ കേരളത്തിലെ മദ്യത്തിൽ മുക്കി കൊല്ലുന്നതും അതുപോലെ തന്നെ ഇന്നിപ്പോ ഇവിടെ ഡിവൈഎഫ്ഐക്കാർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോഴും കോൺഗ്രസ് കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോഴും ആരുടെ കുറ്റമാ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടതുകൊണ്ടല്ലേ കൂട്ടുകൊണ്ടല്ലേ മാത്രമേ പ്രോത്സാഹിപ്പിച്ചത് കൊണ്ടല്ലേ നിയമപരമായിട്ട് നടപടിയെടുക്കാത്തത് കാണിക്കും ജനങ്ങളുടെ കയ്യിൽ കാർഡുണ്ട് പിന്നെ നേരത്തെ ജാമ്യം അല്ല ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ മാഷെ പറഞ്ഞു തീർത്തോട്ട് മാഷ് മാഷ് നേരത്തെ ഇതിനെല്ലാം ഇപ്പൊ തീരും മാഷ് നേരത്തെ ഇതിനെല്ലാം മുൻകൂർ ജാമ്യം എടുത്തത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആരും ഇപ്പൊ സുരേഷ് ബാബു ആണെങ്കിലും ഞാനാണെങ്കിലും ഒന്നും പറഞ്ഞില്ല മര്യാദയ്ക്ക് ഇരിക്കാരി ഡോക്ടർ നമ്മുടെ ചർച്ചയൊക്കെ മാറി ഒരു ഡീസന്റ് ചർച്ചയാണ് അപ്പൊ ഗോവിന്ദ മാഷ് എന്തോ ടെൻഷൻ അടിച്ചിട്ട് കൊണ്ടുവന്നൊന്ന് തപ്പി നോക്കി അങ്ങനെ തപ്പി നോക്കേണ്ട മാഷ നിങ്ങളുടെ തല മുഴുവൻ പപ്പ അപ്പോ അത് അത് അവസ്ഥയാ അനുഭവിക്കാൻ പോവുകയാണ് ഞാൻ പറയാ ഒന്നാമത്തെ കാര്യം വിലക്കയറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വിലക്കയറ്റത്തിന്റെ ഉത്തരവാദി ആരാ ജയസൂര്യാണ് പറയേണ്ടത് ഉത്തരം ഇന്ത്യ രാജ്യത്ത് നിത്യോപയോഗ സാധനത്തിന്റെ വില വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഡീസലിന്റെയും പെട്രോളിൻറെയും വില കമ്പനികൾക്ക് നിശ്ചയിക്കാൻ അനുവാദം കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ഓരോ ദിവസവും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കോവിഡ് പശ്ചാത്തലത്തിൽ പോലും ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ആരാ ഉത്തരവാദി ബി ജെ പി ആണ് ബി ജെ പി ഗവൺമെൻ്റ് ആണ് പകൽ വിളിച്ചം പോലെ ലോകത്തെമ്പാടുമുള്ള മനുഷ്യന്മാർക്ക് അറിയുന്ന ഒരു കാര്യമാണത് അതിന് ജയസൂര്യക്ക് മറുപടിയില്ല പറയാണ്ട മറുപടി പറയാ അല്ല ഉണ്ടോ അല്ല മറുപടി ഉണ്ട് മറുപടി പറയാം അതായത് ഡീസലിന്റെയും പെട്രോളിന്റെയും വിലവർധനവ് കേരളത്തിൽ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ എതിർക്കുന്നത് അത് ഇന്ത്യ അല്ല ഞാൻ മറുപടി പറയാം അല്ല അത് പറയാം അപ്പോൾ ഡീസലോ പെട്രോളോ വില അല്ലെങ്കിൽ മറുപടി പറയുകയാണ് മറുപടി പറയാണ് ഡീസലിനും പെട്രോളിലും വില വർദ്ധിക്കുമ്പോൾ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സമരം ചെയ്യുന്നത് പക്ഷെ ഇവിടെ ഇന്ന് ഇന്ത്യയിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിക്കുകയല്ല വില കുറയുകയാണ് ചെയ്യുന്നത് ഇവിടെ ഭരണകാലത്ത് നിത്യോപയോഗ സാധനത്തിന്റെ പേരിൽ അല്ല മാഷ ശ്രീ ജയസൂര്യ ഗോവിന്ദ മാഷു പറയട്ടെ ഞാൻ ഇടപെട്ടില്ലല്ലോ ഇല്ലല്ലോ ഇടപെട്ടില്ലല്ലോ സംസാരിക്കുമ്പോ മാഷിന് കയറി ഇടപെടാറിയെ ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് ഗോവിന്ദ മാഷോട് ഞാൻ ചോദ്യം ചോദിച്ചു അദ്ദേഹം അങ്ങേക്ക് ഒരു അവസരം തന്നു അപ്പൊ ഞാൻ കരുതിയത് അങ്ങ് കൃത്യമായ ഉത്തരം പറയാൻ പോവുകയാണ് എന്നാണ് ഉത്തരവാദി എന്ന് ചോദിച്ചു അങ്ങും പറഞ്ഞത് അങ്ങ് അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല അതുകൊണ്ട് ഗോവിന്ദ മാഷ തുടങ്ങി പറയട്ടെ ഞാൻ പറയട്ടെട്ടുള്ള ചോദ്യം ഞാൻ ചോദിച്ചത് ഡീസലിന്റെയും പെട്രോളിന്റെയും ഗ്യാസിന്റെയും ഒക്കെ വില ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം വർദ്ധിപ്പിച്ചതിന്റെ ഉത്തരവാദി ആരാണ് ലോക മാർക്കറ്റിൽ ഡീസലിന്റെയും പെട്രോളിന്റെയും ഗ്യാസിന്റെയും ഒക്കെ വില കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ജനങ്ങളെ കൊള്ളയടിക്കുന്നതിന് വേണ്ടി ഈ കമ്പനികൾക്ക് അനുവാദം കൊടുത്തത് ബി ജെ പി ഗവൺമെന്റ് അല്ലേ ഇതാണ് എന്റെ ചോദ്യം ആ ചോദ്യത്തിന് ഡയറക്റ്റ് ആയിട്ട് ഇത്ര ഉപയോഗികളല്ല എന്തുകൊണ്ടല്ല എന്തുകൊണ്ടല്ല അല്ലെ ഡീസൽ ഇനി ബി ജെ പിയുടെ ഗവണ്മെന്റ് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഡീസലിന്റെയും പെട്രോളിന്റെയും ഗ്യാസിന്റെയും നിത്യോപയോഗ സാധനത്തിന്റെയും ഉൾപ്പെടെയുള്ള വിലവർധന ഉണ്ടാക്കുന്ന ഇടയാകുന്ന ഈ കാര്യങ്ങളെല്ലാം വർദ്ധിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോ അല്ല ബി ജെ പി ഗവൺമെന്റിനല്ല പിന്നെ ആരാണ് എന്തുകൊണ്ടാണ് പറ ഞാൻ കേക്ക ജയസൂര്യയുടെ ഒരു വീക്കനസ് അല്ലാതെ നിങ്ങളുടെ ഗവൺമെന്റിന്റെ സാമ്പത്തിക നിലപാട് ഇന്ത്യ രാജ്യത്ത് ഒരു ശതമാനത്തിന്റെ കയ്യിലാണ് എഴുപത്തഞ്ച് ശതമാനം സമ്പത്തിന്റെ ആസ്തി ഒന്നുകൂടി കിടക്കുന്നത് അത് ജയസൂര്യക്ക് മനസ്സിലാവൂല പറഞ്ഞാല് കണക്ക് കൃത്യമായ കണക്കാണ് കണക്ക ഇന്ത്യയിലെ ആകെയുള്ള സമ്പത്തിന്റെ ആസ്തിയുടെ പറക്കുമ്പോ വിഷമണ്ട ആകെയുള്ള ആസ്തിയുടെ എഴുപത്തി അഞ്ച് ശതമാനം സമ്പത്ത് ഒരു ശതമാനത്തിന്റെ കയ്യിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഒന്നേ പോയിന്റ് അഞ്ച് ആറ് ലക്ഷം ഇപ്പോൾ കേക്ക് ഒന്ന് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം ഒന്നേ പോയിൻറ്റ് അഞ്ച് ആറ് ലക്ഷം കോടിയാണ് ഒരു കമ്പനി അംബാനിക്ക് മാത്രം മുകേഷ് അംബാനിക്ക് മാത്രം ഒരു കൊല്ലം കൊണ്ട് ഈ കോവിഡ് പശ്ചാത്തലത്തിൽ ആസ്തി വർദ്ധിപ്പിച്ചത് ഇത് ലോകാടിസ്ഥാനത്തിൽ നടത്തിയ കണക്കിൻ്റെ ഭാഗമായിട്ട് ലോകത്തിലെ നാലാം സ്ഥാനത്തേക്ക് എത്തിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ്റെ വർധനവ് ഒരു കൊല്ലം ഒന്നേ പോയിൻറ്റ് അഞ്ച് ആറ് ലക്ഷം കോടിയാണ് യെസ് ഇതാണ് നിങ്ങളുടെ പണി ഈ കോപ്പറേറ്റ് മാനേജ്മെന്റിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ പണി ഞാൻ മറുപടി നിങ്ങൾ ഞാനല്ലേ പറയുന്നു നിങ്ങൾ മറുപടി പിന്നെ മറുപടി പറഞ്ഞോ മറുപടി പറ മറുപടി ഉണ്ടെങ്കിൽ പറയാം ഇപ്പൊ എഴുപത്തിയഞ്ച് കേരളത്തിൽ കയ്യിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ളതിനെ ഘണ്ണിക്കാനുള്ള എന്തെങ്കിലും ഒരു കണക്കുണ്ടോ നിങ്ങളുടെ കയ്യിൽ പറയാനുണ്ടെങ്കിൽ ആ പറയാ ഒന്നേ പോയിന്റ് ആറ് ശാന്തമായിട്ട് ഒന്നേ പോയിന്റ് ഒക്കെ ഞാൻ ഇപ്പൊ പറയാം ഒരേ കാര്യം ഒന്നും ഇപ്പൊ പറയാം എന്തെങ്കിലും പറയല്ല അതൊന്നും പറയാമല്ലോ ഇത് വെറുതെ വെറുതെ സീരിയസ് ആയിട്ട് തന്നെ പറയാം ആ പറഞ്ഞോ ാണ് രണ്ട് മാഷി ഇപ്പൊ ചോദിച്ചിട്ടുണ്ട് അതിന് അങ്ങേക്ക് മറുപടി ഉണ്ടെങ്കിൽ അങ്ങ് കൃത്യമായി ഫാക്ച്വൽ ആയി പറയണം വേറെ എന്തെങ്കിലും ഒന്നും പറയരുത് ഈ വിലക്കയറ്റത്തിന്റെ ഉത്തരവാദി ആരാണ് ബി ജെ പി ആണെന്ന് മാഷ് പറയുന്നു കമ്പനികൾക്ക് കൊള്ളയടിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത് ബി ജെ പി ആണെന്ന് പറയുന്നു അല്ല എന്നുള്ളതിന് നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ ആ കാര്യം പറയണം എന്താണ് ആരാണ് അപ്പോ ഉത്തരവാദി എന്ന് പറയണം ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന ലക്ഷം കോടി രൂപയുടെ ആസ്തി വർഷം കോവിഡ് കാലഘട്ടത്തിൽ അംബാനിക്കുണ്ടായി ആണോ അല്ലയോ പറയൂ ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മാത്രം പറയൂ ഇത് ആ ഇത് പറയുമ്പോ എന്നെരുത് പറഞ്ഞോ നമ്പർ വൺ ഉത്തരായിരിക്കണം പറയുന്നത് വേറെ വേറെ പറഞ്ഞാൽ തടസ്സപ്പെടുത്തു ഉത്തരം പറഞ്ഞാൽ തടസ്സപ്പെടുത്തൂല ഡീസലിന്റെയും പെട്രോളിന്റെയും വില വർദ്ധിച്ചപ്പോൾ ഈ രാജ്യത്തെ മറ്റേ ലോക മാർക്കറ്റിൽ വില പകുതിയായിട്ട് ചുരുക്കി മറുപടിയെ പേടിയാണെങ്കിലും ഡയറക്റ്റ് ഉത്തരം പറഞ്ഞല്ലോ മറുപടി ഒന്നേ പോയിന്റ് അഞ്ചേ ആറ് ലക്ഷം കോടിയിലേക്ക് ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളി എത്തിച്ചത് അതാ ഉത്തരം ആയിക്കോട്ടെ കോപ്പറേറ്റ് മാനേജ്മെന്റിന്റെ താല്പര്യം ഭരണവർഗ നിലപാടാണ് നിങ്ങൾ മാത്രല്ല കോൺഗ്രസിന്റെ സുരേഷ് ബാബുവിന്റെ കാലത്ത് അമ്പത്തിനാല് ശതമാനം സമ്പത്ത് ഒരു ശതമാനത്തിൻ്റെ കയ്യിലായിരുന്നു അമ്പത്തിനാല് ശതമാനം സമ്പത്ത് ഇപ്പോൾ ഈ അമ്പത്തിനാല് ശതമാനം എന്നുള്ളത് എഴുപത്തഞ്ച് ശതമാനമാക്കി ഉയർത്തി ആ ഉയർത്തിയതിൻ്റെ ഉത്തരവാദി അതിൻ്റെ ക്രെഡിറ്റ് നരേന്ദ്രമോഡിക്കാണ് ബി ജെ പി ഗവൺമെൻറ്റിനാണ് എന്നിട്ടാണ് പറഞ്ഞത് ലോകത്തിലെ ഒന്നാം നമ്പർ ഒന്ന് നാലാം നമ്പറുകാരനായിട്ട് ഈ മുകേഷ് അംബാനി വളർന്നപ്പോൾ ഒറ്റ കൊല്ലത്തെ ആസ്തി വർധനവ് ഒന്നേ പോ ആറ് പോയിൻറ്റ് ഒന്നേ പോയിൻറ്റ് അഞ്ചേ ആറ് ലക്ഷം കോടിയാണ് ലക്ഷം കോടി ആ വർധനവ് ഉണ്ടാക്കാൻ സാധിച്ചത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന്റെ സമീപനത്തിൻ്റെ ഫലമായിട്ടാണ് പിന്നെ ഇനി തൊഴിലില്ലായ്മയെ പറ്റി പറഞ്ഞു തൊഴിലില്ലായ്മ നിങ്ങൾ എൺപത് ലക്ഷം തൊഴിലവസരങ്ങളാണ് ഇല്ലായ്മ ചെയ്തത് ഒന്നും രണ്ടും ഒന്നല്ല അഞ്ചും എട്ടും അല്ല തൊഴിലവസരങ്ങൾ നിങ്ങൾ ഇല്ലായ്മ ചെയ്തു അതിലേറ്റവും പ്രധാനപ്പെട്ട ഏതാ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചു പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് നിങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുറം വാതിലേക്കൂടി കയറിയിരിക്കുന്ന എത്ര ലക്ഷം ആളുകളുടെ തൊഴിലവസരമാണ് നിങ്ങൾ കടഞ്ഞത് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഉണ്ടായിരുന്ന സംവരണം മുഴുവൻ ഇല്ലായ്മ ചെയ്തില്ലേ ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ വിച്ച് തുലക്കുകയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ കമ്പനികൾ കൽക്കരി കമ്പനികൾ ഉൾപ്പെടെ ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ട് സൗകര്യം ചെയ്തു കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് വേറെ എന്തെങ്കിലും പ്രസംഗിച്ചിട്ടുള്ള കാര്യമുണ്ടോ ഇന്ത്യൻ ഈ രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ സമ്പത്താണ് ഇതെല്ലാം കോടാനുകോടി ഉറുപ്പിക്കേണ്ട സമ്പത്ത് ഈ രാജ്യത്തെ ജനങ്ങൾ ഉണ്ടാക്കിയതാണ് ആ ജനങ്ങളുണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ വിറ്റ് തുലക്കുകയാണ് ഇപ്പോഴാണ് എയർപോർട്ടിൻ്റെ കാര്യത്തിൽ അതിരിഞ്ഞാണ് അതുപോലെ തന്നെ അതാനിക്ക് ഒന്നും രണ്ടും ഒന്നല്ല ആറ് എയർപോർട്ട് അപ്പോൾ തന്നെ കൊടുക്കുകയാണ് കൽക്കരി പാടങ്ങൾ മുഴുവൻ കൊടുക്കുകയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അഞ്ചോ മൂന്നോ നാലോ ഒഴിച്ച് ബാക്കി മുഴുവൻ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് റെയിൽവേ അതുപോലെ തന്നെ സ്പേസ് മേഖല ഉൾപ്പെടെ അതുപോലെ തന്നെ ഡിഫൻസിൻ്റെ ഉൾപ്പെടെ എല്ലാം വിറ്റ് തുലക്കാൻ തീരുമാനിച്ചപ്പോൾ അവിടെയൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു ബി എസ് എൻ എൽ ഇവിടെ നിലവിലുള്ളത് എഴുപത് അമ്പത് അറുപതിനായിരം ആണ് യെസ് എൺപതിനായിരം ആളുകളുടെ തൊഴിലാള നഷ്ടപ്പെട്ട് എൺപതിനായിരം ആളുകൾ അവിടെ വിരമിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ എല്ലാം കൂട്ടത്തോടെ വിരമിച്ചിരിക്കുകയാണ് അതൊക്കെ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷെ ഒറ്റ കാര്യം അതായത് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അങ്ങ് കേന്ദ്ര സർക്കാരിനെതിരായിട്ടാണ് പറയുന്നത് പക്ഷേ ഈ കാര്യങ്ങളൊന്നും പറയാതെ ചില വിലക്കയറ്റത്തിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കെതിരെ പറയുന്നത് ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷ കക്ഷിയായ പി എം സുരേഷ് ബാബുവിന്റെ പാർട്ടിയാണ് ആ കാര്യങ്ങളൊന്നും പറയുന്നില്ല അല്ല സുരേഷ് ബാബുവിൻ്റെ പാർട്ടി പറയുമ്പോഴും ഈ കാലം മുഴുവൻ നിത്യോപയോഗ സാധനത്തിൻ്റെ വിലവർധനവ് അതിനെ പിടിച്ചു വെക്കുന്നതിന് വേണ്ടിയുള്ളൊരു ബദൽ സംവിധാനം അവർക്കുണ്ടായിരുന്നില്ല ഇവിടെ പൊതുവിതരണ സംവിധാനം ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോയത് കോവിഡ് പശ്ചാത്തലത്തിൽ മാത്രമല്ല ഞങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചു ഇവിടെ കൃത്യമായിട്ട് റേഷൻ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് സൗജന്യമായിട്ട് അരി കൊടുത്തു എല്ലാവർക്കും കൊടുത്തു എൺപത്തെട്ട് ലക്ഷം ആളുകൾക്ക് ഇപ്രാവശ്യ ഓണത്തിൻ്റെ ഭാഗമായിട്ട് കിറ്റ് കൊടുത്തു ഇനി ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് നാലു മാസക്കാലം തുടർച്ചയായിട്ട് ഈ കിറ്റ് കൊടുക്കാൻ പോവുകയാണ് നാല് മാസക്കാലത്തെ കിറ്റ് കൊടുക്കാൻ പോവാണ് പിന്നീട് വീണ്ടും ആലോചിക്കും മാത്രമല്ല ഇവിടെ നിങ്ങൾ നേരത്തെ പറയുകയുണ്ടായി എന്താണ് ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അറുന്നൂറ് റുപ്പ്യായിരുന്നു നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സേവന മേഖലയിലെ പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ അറുന്നൂറ് റുപ്യ ആ അറുന്നൂറ് റുപ്പ്യ ആയിരത്തി നാനൂറ് റുപ്യയാക്കി എന്തേ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്നുള്ള ചോദ്യമല്ലേ ആയിരത്തി നാന്നൂറ് റുപ്യ ആക്കി അത് മാസാ മാസം അവൻ്റെ കയ്യിലെത്തും കൃത്യമായിട്ട് ഇപ്പോൾ കൊടുത്തുകൊണ്ട് അഡ്വാൻസ് ആയി കൊടുത്തു കർഷക തൊഴിലാളികൾ ഉൾപ്പെടെ പെൻഷൻ നിങ്ങൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ യു ഡി എഫ് ഭരണകാലത്ത് ഒമ്പത് മാസത്തെ കൊടുത്തിരുന്നില്ല അത് അടുത്തപ്പെട്ട ജനാധിപത്യ മുന്നണി വന്നിട്ട് ഒന്നാമത്തെ അജണ്ടയായിട്ട് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുത്തു നിങ്ങളുണ്ടാകുമ്പോൾ മുപ്പത്തിരണ്ട് ലക്ഷം ആളുകൾക്കാണ് കൊടുത്തത് ഞങ്ങളിപ്പോഴ അമ്പത്തെട്ട് ലക്ഷം ആളുകൾ കൊടുത്തു അമ്പത്തെട്ട് ലക്ഷം ആളുകൾക്ക് അതിന് പുറമെയാണ് മുഴുവൻ ആളുകൾക്കും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ എൺപത്തെട്ട് ലക്ഷം കുടുംബങ്ങൾക്കും കൊടുത്തുകൊണ്ടിരിക്കുന്ന കിറ്റ് അതിപ്പോൾ കൊടുത്ത് പൂർത്തിയാക്കിയ ഒരു ഘട്ടം ഇനി അങ്ങോട്ട് ഇതാ വീണ്ടും കൊടുക്കാൻ പോവാണ് ഓരോ മാസവും കൊടുക്കാൻ പോവാണ് ഈ കിറ്റ് ജനങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് പക്ഷേ ഇത് റേഷൻ കാർഡിലെ പേരുകളുടെ ഡേറ്റയൊക്കെ ഡേറ്റ ഒരു ഡേറ്റയും നഷ്ടപ്പെട്ടിട്ടില്ല എല്ലാ ഡാറ്റയും കൂടെ ഉണ്ട് കൃത്യമായിട്ട് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന നിലപാടുമായിട്ടാണ് ഗവൺമെന്റ് പോകുന്നത് ഒരു ക്ഷേമനിധിയിലും അംഗമല്ലാതെ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ആയിരം റുപ്യ തരാം അവർക്ക് ആയിരം റുപ്യ കൊടുത്തില്ലേ യാതൊന്നുമില്ല ഒരു 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 റിക്കാർഡും ഇല്ല അവര് ഒരു ക്ഷേമനിധി ഒറ്റ റിക്കാർ ആ റിക്കാർഡിൽ അവർക്ക് കൊടുത്തില്ലേ പൈസ എന്നാ കേന്ദ്ര ഗവൺമെന്റ് എന്തെങ്കിലും കൊടുത്തോ റൈറ്റ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കോടിക്കണ ലക്ഷക്കണക്കിന് മാഷ് കുറച്ച് കൊടുത്തോ ഇതുപോലെ ഇവിടെ കേരളത്തിൽ പറയുമ്പോഴും കൃത്യമായിട്ട് പറയാവേണ്ട കേന്ദ്രം ബഹളം വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കേന്ദ്രം കോൺഗ്രസിന്റെ ബിജെപിന്റെ കേരളത്തിൽ കൊടുത്തിട്ട്

നഷ്ടപരിഹാരത്തിന്റെ ഭാഗമായിട്ട് ശരി അതാണ് പതിനാറായിരം കോടി ഉറപ്പ വരും ഈ ഈ വരുന്ന മാസങ്ങൾ കൂടി അങ്ങോട്ട് കണക്ക് കൂട്ടിയാൽ പതിനാറായിരം കോടി ഉറപ്പിക കേരള ഗവൺമെന്റിന് ജി എസ് ടിയുടെ നഷ്ടപരിഹാരമായിട്ട് നിങ്ങൾ തന്നിട്ടില്ല ശ്രീ ജയസൂര്യ ഈ കാര്യമാണ് കേരളം മുഴുവൻ അന്വേഷിക്കുന്നത് അടുത്ത മൂന്നാല് മാസങ്ങൾക്കിടെ ഉള്ള കണക്ക് ഇപ്പൊ മാഷം പറയുന്നത് ജി എസ് ടി കോമ്പൻസേഷനായി കേന്ദ്രം സംസ്ഥാനത്തിന് തരേണ്ടതാണ് അതവിടെ അല്ല അങ്ങ് പറഞ്ഞതിൽ അഞ്ഞൂറ് 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 വെച്ച് കേന്ദ്രം തന്നിട്ടുണ്ടെങ്കിൽ അത് കേരളം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനല്ലേ നിങ്ങൾ ബഡ്ജറ്റിലൂടെ അത് കൊടുത്തത് കേരളം അത് ഭഗിയായി ചെയ്തു അപ്പൊ അത് കുറ്റപ്പെടുത്താതെ നിങ്ങൾ ഇത് ഞങ്ങളുടെയും കൂടെ ആണെന്ന് വേണമെങ്കിൽ ജനങ്ങളോട് പറയുന്നതിന് പകരം ഈ കോമ്പൻസേഷൻ കൂടി കൊടുക്കാതെ അടുത്ത മൂന്നാല് മാസത്തേക്ക് ഗവൺമെന്റ് ഇവിടെ പ്രഖ്യാപിച്ച കാര്യങ്ങളെ പോലും സമ്മർദ്ദപ്പെടുത്തുന്നത് ജനങ്ങൾ കാണില്ലേ ആ കാർഡ് ജനങ്ങൾ കാണില്ലേ ജയസൂര്യ അല്ല ഞാനിത് പറഞ്ഞു തീർക്കട്ടെ അപ്പൊ എന്താ സമയങ്ങളാണ് പതിനാറായിരം കോടി ഉറുപ്പ്യയുടെ കുടിശ്ശിക നിങ്ങൾ വരുത്തിയിട്ട് നിങ്ങളെ മന്ത്രി എന്താ ഇപ്പം പറയുന്നത് ധനകാര്യ വകുപ്പ് മന്ത്രി എന്താ പറയുന്നത് നിങ്ങൾ കടം വായിക്കോന്നാണ് അപ്പൊ പാപ്പരായ ഒരു ഇന്ത്യയിലുള്ളത് നിങ്ങൾ പതിനാറായിരം കോടി രൂപ ഞങ്ങൾക്ക് തരാനുണ്ട് കേരളത്തിൽ മാത്രല്ല ഇത് പഞ്ചാബിന് കൊടുക്കാനില്ലേ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കില്ലേ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കില്ലേ അവരല്ല എങ്ങനെയാണ് സംസ്ഥാന ഗവൺമെൻറ് കൈകാര്യം ചെയ്തു പോകുക ഇത് കേരളത്തിൽ മാത്രം ബാധകമായിട്ടുള്ളതാണോ അവിടെ നേരത്തെ സുരേഷ് ബാബു പറഞ്ഞതുപോലെ ബി ജെ പിയുടെ ഈ നിലപാടിനെതിരായിട്ട് പഞ്ചാബിലെയും കേരളത്തിലെയും അതുപോലെ തന്നെ ബംഗാളിലെയും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളുടെയും സംയുക്തമായ ഒരു പോരാട്ടം ശക്തിപ്പെട്ടു വരിക തന്നെ ചെയ്യും കാരണം നിലനിൽക്കാൻ പറ്റില്ല റൈറ്റ് നിലനിൽക്കണമെങ്കിൽ ഈ പതിനാറായിരം ഞങ്ങൾക്ക് കിട്ടേണ്ട പതിനാറായിരം കോടി കിട്ടണം ഓരോ സംസ്ഥാനത്തിനും കിട്ടേണ്ട പതിനാറായിരം കിട്ടണം നിങ്ങൾ നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ടത് ജി ഡി പി പോയിൻറ്റ് അത് പിന്നോട്ടേക്ക് പോയിട്ട് ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ ശതമാനം മൈനസ് ആണ് നിങ്ങൾ ഈ വീമ്പളക്കി ഒരു കാര്യമില്ല മൈനസ് ആണ്

ഇലക്ഷൻ ഘട്ടത്തിൽ ജനങ്ങളുടെ മുമ്പിലേക്ക് പ്രതിപക്ഷം ഉൾപ്പെടെ വെക്കുന്ന കാര്യങ്ങളാണ് കുറേ വിഷയങ്ങളുണ്ട് സർക്കാരിന് കുറേ ഹൈലൈറ്റായി പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അതിപ്പോൾ ഗൗന്ദമാഷ് അതൊക്കെ പറഞ്ഞു ഈ വിവാദങ്ങൾ പലതും മുന്നേടിഞ്ഞു പോകുന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അങ്ങും അത് വിലയിരുത്തിയിട്ടുണ്ടാകാം ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ നോക്കുക ഗൗന്ദമാഷ് പറഞ്ഞതിൽ ഒരു വിലക്കയറ്റം എടുത്താണ് കോൺഗ്രസിൻ്റെ നേതാവ് എതിർക്കാൻ ശ്രമിക്കുന്നത് ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്കും ആ കണക്കിൻ്റെ കാര്യത്തിൽ തമ്മിൽ തർക്കമുണ്ടായപ്പോൾ ഉണ്ടായ അവസ്ഥയും നമ്മൾ കണ്ടു ജനങ്ങളുടെ മുമ്പിൽ ഇതൊക്കെ എങ്ങനെ അവതരിപ്പിക്കപ്പെടും അതെങ്ങനെയായിരിക്കും തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രയോജനപ്പെടുക ആർക്കാണ് പ്രയോജനപ്പെടുക തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കില്ല എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം പല വിഷയങ്ങളോടാണ് അവർ പ്രതികരിക്കുന്നത് അതിൽ പ്രഥമമായിട്ട് വരുന്ന വിഷയങ്ങൾ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ളൊരു നിലപാടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മിക്കവാറും നല്ലൊരു മഹാഭൂരിപക്ഷം വോട്ട് ചെയ്യുക പിന്നെ മറ്റൊരു വിഭാഗം വോട്ട് ചെയ്യുന്നത് അവരാണ് നമ്മൾ ഈ ഫ്ലോട്ടിംഗ് എന്നൊക്കെ പറയുന്നത് അവർ അവർ അവരെ സംബന്ധിച്ചിടത്തോളമാണ് ഇത്തരം വിഷയങ്ങൾ കൂടുതലായി ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാടുകൾ എടുക്കുകയും അവർക്ക് അവരെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് തൊഴിലുമായി ബന്ധപ്പെട്ടതാകാം വിലക്കയറ്റവുമായി ബന്ധപ്പെട്ടതാകാം മറ്റവരുടെ നിത്യ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ വോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു സർക്കാരിനെ വിലയിരുത്തുക എന്നുള്ളത് അത് നമ്മൾ തിരഞ്ഞെടുപ്പുകളിൽ കാണുന്നതുമാണ് അപ്പം ആ ആ ലിസ്റ്റിലേക്ക് ഇവിടെ ചർച്ചയ്ക്ക് വന്ന മിക്കവാറും വിഷയങ്ങൾ കടന്നു വരുവാൻ സാധ്യതയുണ്ട് അതിൽ ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ കുറേയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന് വിമർശനമായിട്ട് പ്രതിപക്ഷം കുറേയധികം കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതെല്ലാം ഒരു വശത്തുണ്ടാകുമ്പോൾ അത് വോട്ടിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല അതുപോലെ തന്നെയാണ് വിവാദങ്ങളും വിവാദങ്ങൾ ഒരു ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ സ്വാധീനിക്കും അല്ലെങ്കിൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ളൊരു ഘടകമാണ് കാരണം ഏതൊരു തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ സർക്കാർ എന്നുള്ള ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നിടത്താണ് പലപ്പോഴും ആ ഈ ഫ്ലോട്ടിംഗ് വോട്ട് മാറുകയും മറിയുകയും ചെയ്യുന്നത് ഒരു ഒരു കാർഡ് കൂടി കാർഡിനെ കുറിച്ച് ജയസൂര്യക്ക് വേറെ അർത്ഥമൊക്കെ ആണെങ്കിലും ഞാൻ ഒരു കാര്യം കൂടി കാണിക്കുകയാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എങ്ങനെയാണ് കാര്യങ്ങളെ കാണുക രാഷ്ട്രീയ നിരീക്ഷകന്റെ കണ്ണിൽ എങ്ങനെയാണ് തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇന്നത്തെ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലെ കാര്യങ്ങൾ എന്നുള്ളത് ഒന്ന് നോക്കൂ ഇതെങ്ങനെയായിരിക്കും ഭരണവിരുദ്ധ വികാരമുണ്ടോ നമ്മൾ കണ്ടതാണ് ഒരു ഒരു മാധ്യമത്തിന്റെ ഒരു സർവേ മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ പെട്ടെന്ന് കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായത് അതിൽ ഭരണവിരുദ്ധ വികാരം ഒട്ടുമില്ല എന്നാണ് നമ്മൾ കണ്ടത് അടുത്ത ഒരു കാര്യം പ്രതിപക്ഷ ഐക്യ സൂചിക കുറഞ്ഞോ കൂടിയോ പ്രതിപക്ഷം എത്രത്തോളം ഐക്യപ്പെട്ടു നിൽക്കുന്നു അതനുസരിച്ചാണ് അവർ ഭരണത്തിലേക്ക് വരുമോ എന്നൊക്കെ പറയാൻ സാധിക്കും ഒരു ഡോക്ടർ ജോസൂട്ടിക്ക് കൃത്യമായിട്ട് അറിയാം രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്രത്തിൽ അതി അധികാരത്തിലേക്ക് വീണ്ടും മോഡി എത്തിയത് പ്രതിപക്ഷത്തിൻ്റെ ഐക്യ സൂചിക കുറഞ്ഞതുകൊണ്ടാണ് അതുകൂടി ഒരു കാരണമാണ് പ്രതിപക്ഷ ഐക്യം അവിടെ കുറവായിരുന്നു അപ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ പോലും പ്രതിപക്ഷ ഐക്യമില്ലാത്തത് കൊണ്ട് വീണ്ടും മോടി വന്നു ദാ അടുത്തൊരു കാര്യം പിണറായി വേഴ്സസ് ചെന്നിത്തല ഭരണത്തിന്റെ നായകൻ വേഴ്സസ് പ്രതിപക്ഷത്തിന്റെ നായകൻ വിലയിരുത്തപ്പെടും രണ്ട് നേതാക്കളെയും തമ്മിൽ വിലയിരുത്തപ്പെടും ഇതൊക്കെയല്ലേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡോക്ടർ ജോസ് കുട്ടി തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും ഭരണവിരുദ്ധ വികാരം ചർച്ച ചെയ്യപ്പെടും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ സംഘടനാപരമായി അവരുടെ സഖ്യകക്ഷികൾ തമ്മിലുള്ള ബന്ധങ്ങൾ എത്രമാ എത്രമാത്രം ദൃഢമാണ് അവർക്കൊത്തൊരുമയോട് പ്രവർത്തിക്കാൻ എത്രമാത്രം കഴിയുന്നുണ്ട് അതുപോലെ സർക്കാരിന് ആര് നേതൃത്വം കൊടുക്കാൻ പോകുന്നു സർക്കാരിന് നേതൃത്വം കൊടുക്കാൻ പോകുന്നത് ആരാണെന്നുള്ളത് വലിയ പ്രധാനപ്പെട്ടൊരു ഘടകമായിട്ട് പല തെരഞ്ഞെടുപ്പുകളിലും വന്നിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് മുൻകാല അനുഭവങ്ങളിൽ നിന്ന് അറിയുവാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് ഭരണത്തിന് ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ആരാണ് നേതൃത്വം ആരാണ് മികച്ച നേതാവ് അല്ലെങ്കിൽ ആർക്കാണ് അതിനുള്ള കരുത്തുള്ളത് ഇത്തരം കാര്യങ്ങൾ ചർച്ച എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും ഒരു തർക്കമില്ല അതോടൊപ്പം തന്നെ ഇതൊക്കെ പറയുമ്പോൾ തന്നെ അത് പലർക്കും അറിയാം ഇതിൻ്റെ അകത്തുള്ള ചർച്ചകളിലൊക്കെ അത് സംബന്ധപ്പെട്ടുള്ള അഭിപ്രായ വോട്ടുകളും ജനങ്ങൾ തന്നെ അതിനെക്കുറിച്ച് പലമായിട്ടുള്ള ദൃഢമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഭരണവിരുദ്ധ വികാരം എപ്രകാരമായിരിക്കും പ്രതിഫലിക്കപ്പെടുക എന്ന് പറയുമ്പോൾ നിഷ്പക്ഷമായിട്ട് ഞാൻ അക്കാഡമിക്കലി പറയുകയാണെങ്കിൽ ഒരു സർക്കാർ വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്തെങ്കിൽ കൂടിയും പലപ്പോഴും അതിനെ മറികടക്കുവാൻ ചില സാഹചര്യങ്ങൾ ിലെ വിവാദങ്ങൾക്കും കഴിയാറുണ്ട് അതും തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിട്ടുണ്ട് കാരണം നമ്മൾ മോദി ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് നടന്ന അസം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് നടന്നുവെങ്കിൽ അതിനെല്ലാം മറികടക്കുന്ന ചില പാകിസ്ഥാനുമായിട്ടുള്ള ചില അതിർത്തി തർക്കങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ദേശീയ വികാരങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഉണ്ട് ഉണ്ടെന്നുള്ളതും നമ്മൾ അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി ചേർന്നിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് പക്ഷേ അതിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണെന്നുള്ളതും വിലയിരുത്തേണ്ടത് ശ്രീ പി എം സുരേഷ് ബാബു ഒരു ഗോവിന്ദമാഷ് നിങ്ങളെ കാണുന്ന ഒരു പ്രതീക്ഷ ഗോവിന്ദമാഷിൻ്റെ പ്രതീക്ഷയല്ല നിങ്ങൾക്കുണ്ട് എന്ന് ഗോവിന്ദ കാണുന്ന ഒരു പ്രതീക്ഷ ഇനിയും വരാനിരിക്കുന്ന വിവാദങ്ങളാണ് ഇനിയും വരാനിരിക്കുന്ന എന്തൊക്കെയോ ആണ് ദുരന്തങ്ങൾ എന്ന് നിങ്ങളുടെ തന്നെ നേതാക്കൾ എവിടെയൊക്കെയോ പറഞ്ഞ കാര്യങ്ങളെയൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചടിയായി വരുന്നത് വിവാദങ്ങൾക്ക് മുന പൊട്ടുന്നു എന്ന് ഞാൻ പറഞ്ഞതുപോലെ അത് ആ ചോദ്യം അങ്ങയിലേക്ക് വന്നില്ലല്ലോ നേരത്തെ ജയസൂര്യനാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ അങ്ങേക്ക് അതിനോട് പ്രതികരിക്കാം നിങ്ങൾ പറഞ്ഞ വിവാദങ്ങളൊക്കെ പൊടിഞ്ഞു ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ദുരന്തങ്ങളെ കാത്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഒരു ഘട്ടം ഇതൊക്കെയാണ് വരുന്നതെങ്കിൽ ഗോവിന്ദഷിന് നേരത്തെ സൂചിപ്പിച്ച പ്രതിപക്ഷത്തിന് കിട്ടുന്ന പ്രതിപക്ഷത്തിൻ്റെ വിമർശനങ്ങൾ കൊണ്ട് കിട്ടുന്ന ആവേശം കുറച്ചുകൂടി നന്നായി ഉപയോഗിക്കാൻ ഇതിനകം ഉണ്ടായ അനുഭവങ്ങൾ ധാരാളമാണ് മാധ്യമങ്ങളുടെ വാർത്തകൾ വ്യാജമാണെന്നുള്ളത് തെളിയുന്നത് ജനങ്ങൾ കണ്ടു വിമർശന നിങ്ങളുടെ ഈ വിവാദങ്ങൾ മുനയിടിയുന്നത് കാണുന്നു ഇതൊക്കെ ഒടിയുമ്പോൾ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇനി ആവശ്യത്തിന് സമയമുണ്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു നിരത്താൻ നിങ്ങൾ കൊണ്ടുവരുന്നതൊക്കെ ഇങ്ങനെയാണെന്ന് പറയാൻ ശ്രീ പി എം സുരേഷ് ബാബു ശ്രീ ലാൽ ഇത് കൈരളി ചാനലാണല്ലോ അതുകൊണ്ട് പിന്നെ ഈ ഒരു ദീർഘമായ അവതരണത്തിനെ കുറിച്ച് ഞാൻ പരിഭവപ്പെടുന്നില്ല എനിക്ക് പിന്നെ ചർച്ചയിൽ ചില കാര്യങ്ങൾ അങ്ങ് ഉദ്ദേശിച്ചതെന്ന് വ്യത്യസ്തമായി പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുകയാണ് ഒന്ന് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള നമ്മളുടെ ഒരു അവഗാധത ഇല്ലായ്മയുടെ ഭാഗമായിട്ടാണ് ശ്രീ ജയസൂര്യൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ കേന്ദ്രം തരുന്നു നിങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതൊക്കെ ഇതൊരു ഫെഡറൽ സിസ്റ്റം ഉള്ള ഒരു ഭരണഘടനയുടെ വക്താക്കളാണ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് പിന്നെ കൺകറന്റ് ലിസ്റ്റ് ഇപ്പൊ കുറച്ചായിട്ട് ലോക്കൽ ബോഡീസ് ഒക്കെ ഭരണഘടനയുടെ ഭാഗമായി വന്നിട്ടുണ്ട് ഈ യൂണിയൻ കേന്ദ്രം എന്നുള്ള ഒരു വാക്ക് പോലും ഭരണഘടനയിൽ ഇല്ല അതൊരു യൂണിയൻ ആണ് യൂണിയൻ യൂണിയൻ ഗവൺമെന്റ് ആ യൂണിയൻ ഗവൺമെന്റ് പിന്നെ ചില അധികാരങ്ങളുണ്ട് ആ അധികാരങ്ങൾ വെച്ചുകൊണ്ട് വരുന്ന വരുമാനങ്ങളും അധികാരങ്ങളും ഒക്കെ കൈമാറ്റം ചെയ്ത് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതൊരു ഔദാര്യമല്ലെന്ന് ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അത് പ്രേക്ഷകരും ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട് എന്തോ അവിടുന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൊടുക്കുകയാണ് എന്ന നിലയ്ക്കാണ് അത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ ജി ഡി പിമിക്കണം ജി എസ് ടി വന്നതോടുകൂടി നമുക്ക് ഓരോ സംസ്ഥാനത്തിനും കിട്ടേണ്ടുന്ന കാര്യങ്ങൾ കിട്ടേണ്ടതാണ് അത് അത് അവകാശപ്പെട്ടതാണ് അത് കൊടുക്കാതിരിക്കുന്നത് അല്ലെ അത് ചെയ അത് റിലീസ് ചെയ്യാതിരിക്കുന്നത് ഭരണഘടനാ ലംഘനമാണ് എന്ന തിരക്ക് തന്നെ നമുക്ക് അതിനെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നീടുള്ള ഒരു വിഷയം എന്താണ് ഞാൻ അത് 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 അവിടെ ചർച്ചയ്ക്ക് വിശദമായ ചർച്ചയിലേക്ക് ഞാൻ പോകുന്നില്ല അതുകൊണ്ട് ഇനിയെങ്കിലും ബി ജെ പി ഗവൺമെന്റും ബി ജെ പിയുടെ വക്താക്കളും കേന്ദ്രം എന്നുള്ളത് ഒരു വാക്ക് മാറ്റി യൂണിയൻ ഗവൺമെന്റിനെ കുറിച്ച് പറഞ്ഞ് അവരെക്കാ അവരോടൊപ്പം തന്നെ നിൽക്കാൻ അധികാരവും അവകാശവും നൽകുന്ന ഭരണഘടനാ സ്ഥാപനമാണ് സംസ്ഥാനത്തിന്റെ സർക്കാരുകളും എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു കാര്യം നമുക്ക് പറയാം നമ്മുടെ ഇവിടെ ഇവിടെ ഈ പറയുന്ന പെട്രോൾ ഉയർ ഉൽപ്പന്നങ്ങൾ അതിപ്പോ ബി പി സി ബി പി സി എല്ലാ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെതാണ് തോന്നുന്നു അത് വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതിന് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പലരും എവിടുന്നാണ് ഇത് വന്നതെന്ന് ി ജെ പിയുടെ ഗവൺമെന്റിന് ഓർമ്മയുണ്ടോ ഇത്തരം നാല് പെട്രോളിയം കമ്പനികൾ നാല് പഴയ പെട്രോളിയം കമ്പനികൾ ഉണ്ടായിരുന്നു എന്റെ ഓർമ്മ ഒന്ന് കാൽടെക്സ് ഒന്ന് ബർമാഷല് പിന്നെയുള്ള രണ്ടെണ്ണത്തിന്റെ പേര് ഇപ്പൊ തന്നെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല ഈ നാലെണ്ണം സ്വകാര്യ മുതലാളിമാരുടെ കൈകളിൽ ഉണ്ടായിരുന്ന പെട്രോളിയം കമ്പനികൾ ദേശ സൽക്കരിച്ച് നമ്മുടെ മുതലാക്കിയതാണ് ചാനലിന്റെ അവതരണം കുറച്ചിങ്ങനെ

പരിഗണിക്കാം ഞാൻ നോക്കട്ടെ ഇത് ഫാക്ടറുകൾ കുറയ്ക്കാൻ എന്നുള്ളത് നോക്കട്ടെ ഞാൻ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിക്കോട്ടെ എന്നുള്ള അറിയട്ടെ ശ്രീ ജയസൂര്യ അങ്ങേക്ക് താല്പര്യമുള്ള ചില ചാനലുകളും ഇപ്പോ ചില വിവാദങ്ങളൊക്കെ പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇനിയിപ്പോ നമുക്ക് ആ ചാനലുകളുടെ വിഷയങ്ങളിലേക്ക് പോകണ്ട നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് അങ്ങേക്ക് എന്ത് പറയാനുണ്ട് എനിക്ക് ഗോന്ന മാഷം ഒരു മിനിറ്റ് കൊടുക്കണം ഒറ്റ മിനിറ്റിൽ ഞാൻ നിർത്താം അതിനിടയ്ക്ക് ഇടപെടരുത് അതായത് പെട്രോൾ ഡീസൽ വില വർധനത്തിന്റെ കാര്യത്തിൽ കേന്ദ്രത്തിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം സംസ്ഥാനങ്ങൾക്കാണ് കിട്ടുന്നത് പ്രത്യേകിച്ച് കേരളത്തിന് കിട്ടുന്നുണ്ട് അപ്പോൾ പെട്രോൾ ഡീസൽ വില കുറയ്ക്കണമെങ്കിൽ കേന്ദ്രത്തിന്റെ നികുതിയേക്കാൾ കൂടുതൽ നികുതി വാങ്ങുന്ന കേരളത്തിന് നികുതി കുറച്ചുകൊണ്ട് ജനങ്ങളെ സഹായിക്കാം പോയിന്റ് നമ്പർ വൺ പോയിന്റ് നമ്പർ ടു എപ്പോഴും പറയുന്ന കാര്യമാണ് ഒരു ശതമാനത്തിന്റെ കയ്യിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം വരുന്നു ഈ ഒരു ശതമാനം എന്ന് പറയുന്ന വ്യക്തി കേവലം ഒരു വ്യക്തി അല്ലാതെ ഒരു കമ്പനിയാണ് അവിടെ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് ഷെയറുകളുണ്ട് ആ ഷെയറുകൾ ഒരു വ്യക്തിയുടെ പേരിലല്ല അനേക ലക്ഷം പേരുടെ പേരിൽ കിടക്കുന്നതാണ് അത് മുഴുവൻ കൺസോൾഡേറ്റ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് അംബാനിക്ക് ഇത്ര കോടി ആസ്തി എന്ന് പറയുന്നത് അത് കേവലം അംബാനിയുടെ മാത്രം ആസ്തിയല്ല ടാറ്റയുടെ ബിർളയുടെ മാത്രം ആസ്തിയല്ല അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൈരളി ചാനൽ പോലും കമ്പനിയാണല്ലോ ആ കമ്പനിയുടെ ആസ്തി എന്ന് പറയുന്നത് താങ്കളുടെ ജോൺ ബ്രിട്ടാസിന്റെയോ മാത്രം ആസ്തിയല്ല എന്ന് പറയുന്നത് പോലെ അത് വിതരണം ചെയ്യപ്പെട്ടും സമയമാണ് ഈ ചർച്ചയിൽ അല്ല അങ്ങനെയാണെങ്കിൽ അംബാനിയുടെ പേര് പറയാൻ പറ്റോ ഇല്ല അംബാനിക്ക് തുല്യമായിട്ടോ അങ്ങനെ ഒരു പേരുണ്ട് അമ്പാനിക്ക് പേരുണ്ട് പറഞ്ഞത് അംബാനി ഒരു കോർപ്പറേറ്റ് മുതലാളി അല്ലേ തീർച്ചയായിട്ടും പറയുന്നതിന് അങ്ങേക്ക് എന്തിനാണ് അംബാനി ബിജെപി അംബാനി ബിജെപി സ്ഥാപനത്തിന്റെ ഒരു ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെ ഉദാഹരണം ാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അങ്ങേക്ക് അതിനെ കുറിച്ച് തീർക്കാം അതല്ലല്ലോ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തത് ഞാൻ അങ്ങനെ മാറുകയാണ് അങ്ങ് ഒരു മിനിറ്റിൽ കൂടുതലെടുത്തു സുരേഷ് ബാബു പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് ഇപ്പൊ ഇവിടെ കേരളത്തിലെ ഗവൺമെന്റിന് മാത്രമല്ല ഈ പതിനാറായിരം കോടി രൂപ ജി എസ് ടിയുടെ നഷ്ടപരിഹാരം കിട്ടാനുള്ളത് പഞ്ചാബ് ഗവൺമെൻറ്റിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ഇവിടെ കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയും ഒപ്പം ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള എല്ലാ ധനകാര്യ വകുപ്പ് മന്ത്രിമാരും ഒപ്പം ചേർന്നുകൊണ്ട് ഈ ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രശ്നങ്ങൾ ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കുമ്പോഴുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും അവർ ഒപ്പം പങ്കുവെക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം അതേപോലെ തന്നെ ജെ ഇപ്പോൾ ഇവിടെ ഞാൻ ചൂണ്ടിക്കാണിച്ച ഒരു സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥ ഞാൻ നിങ്ങളെപ്പറ്റിയുള്ള ഒരു തർക്കവും ഞാൻ എനിക്കില്ല നിങ്ങൾ ഈ വർഗത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നവരാണ് ഇന്ത്യയിലെ കുത്തക മുതലാളിത്വത്തിൻ്റെയും ഭൂപ്രഭുത്വത്തിൻ്റെയും സാമ്രാജ്യത്വ ധനമൂലധന ശക്തികളുടെയും താല്പര്യം സംരക്ഷിക്കുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അതിൻ്റെ കൂട്ടാളികളായിട്ടുള്ള ഒരു ഭരണകൂട സംവിധാനത്തിൻ്റെ തലവനാണ് നരേന്ദ്രമോദി അതിൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ശതമാനത്തിന്റെ കയ്യിലേക്ക് രാഷ്ട്രത്തിന്റെ പിണറായി വിജയനാകുന്നത് പിണറായി വിജയൻ ഒരു ഉത്തരവാദിത്വം ഇല്ല ഇന്ത്യ രാജ്യത്തിന്റെ ഭരണകൂട സംവിധാനത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഞാൻ പറയപ്പെടുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് ഒന്നും മറുപടി പറയാൻ കിട്ടാതിരിക്കുമ്പോ വെറുതെ നേരത്തെ പറയുന്ന പോലെ പിണറായി വിജയൻ രാജിവെക്കുക രാജിവെക്കുന്നു എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് നിങ്ങളുടെ ഭരണകൂട സംവിധാനത്തിന്റെ അകത്തെ ഒരു താൽക്കാലിക സംവിധാനം മാത്രമാണ് ഈ ഭരണകൂടം എന്ന് പറയുന്നത് ഇന്ത്യയിലെ കുത്തക മുതലാളിത്തത്തിന്റെ ഭൂപ്രഭുത്വത്തിന്റെ സാമ്പ്രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്ന നേരാവകാശിയായ നരേന്ദ്രമോദി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചറാണ് കൃത്യമാണ് വ്യത്യസ്തമാണ് ഇനി ഇതുപോലുള്ള ചൂടേറിയ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടി വരും കോവിഡ് അതിനൊരു തടസ്സമാകുമോ എന്നാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംവിധാനങ്ങളും തീരുമാനിക്കുന്നിടത്ത് നിൽക്കും എന്ന് തന്നെയാണ് എൽ ഡി എഫും യു പറയുന്നത് ബി പക്ഷേ ഇതൊരു അക്കാഡമിക് പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ് സാങ്കേതികം മാത്രമാണ് എന്ന അഭിപ്രായത്തിലുമാണ് തിരഞ്ഞെടുപ്പ് നമുക്കേത് രീതിയിലാണെന്നുള്ളത് നോക്കി കാണാം വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ ശ്രീ പി എം സുരേഷ് ബാബു ശ്രീ ജയസൂര്യൻ ഡോക്ടർ ജോസുകുട്ടി ന്യൂസ് ആൻഡ് ന്യൂസ് അവസാനിക്കുന്നു നമസ്കാരം